പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളോടൊക്കെ സംവദിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പല കാരണം കൊണ്ട് പരിഷത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും മുൻനിരയിൽ തന്നെ കാണാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. പിന്നെ ഏതായാലും നമ്മൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സമയത്ത് ഇതുപോലത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ ഒരു പ്രത്യേക സന്തോഷമുണ്ടാവും. കാരണം വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നമ്മൾ സെമിനാറിന് പോകുന്ന പോലെ അല്ലല്ലോ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു സെമിനാർ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. അതിനെയും പുറമെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിലുള്ള എന്റെ വ്യക്തിപരമായ ഭ്രാന്തും കൂടി ഈ സന്തോഷത്തിനെ അധികരിപ്പിക്കുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ കാലം ഒരു സത്യാനന്തര യുഗമാണെന്നാണ് പറയുന്നത് അല്ലെ? പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടമാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയിലൊക്കെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം, അത് സത്യാനന്ദ കാലഘട്ടം മാത്രമല്ല, ഇതൊരു വങ്കത്തര കാലഘട്ടം കൂടിയാണ്. അതായത് വങ്കത്തരങ്ങള് നാട് വാഴുകയും വങ്കത്തരങ്ങള് പറയാൻ കഴിവുള്ളവർക്ക് വേണ്ടതുപോലെ പരിഗണന കിട്ടുകയും വങ്കത്തരങ്ങള് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ഫോൺ എല്ലാവരും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു കാലം, ഒരു വങ്കത്തര കാലഘട്ടം കൂടിയാണ്. അപ്പൊ സത്യാനന്ദരം എന്നുള്ളതിന്റെ കുറേ കൂടി ഉയർന്നൊരു സ്ഥലത്തിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വങ്കത്തരങ്ങളുടെയൊക്കെ ഒരു വിളനിലമായ ഒരു മേഖലയാണ് ഇന്ത്യയുടെ ശാസ്ത്രത്തിന്റെ പാരമ്പര്യം. അതിൽ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്രത്തിന്റെ പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മേഖലയെ പറ്റിയിട്ട് സംസാരിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. ആ അർത്ഥത്തിലും കൂടി ഇത് വളരെ സന്തോഷകരമാണ്. സർവോപരി ഡിസംബറിൽ നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും വിശേഷിച്ചും ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും ഒക്കെ താല്പര്യം വളർന്നു വരുത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ്. എന്തുകൊണ്ടും സന്തോഷകരമായ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും അഭിവാദ്യം ചെയ്യട്ടെ. അപ്പോ കേരളത്തിന്റെ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പാരമ്പര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരർത്ഥത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട പ്രഭാഷണമാണ് അല്ലേ? കാരണം ഇവിടെ നടക്കുന്ന മിക്ക പ്രഭാഷണങ്ങളും സൂര്യഗ്രഹണവും സൂര്യഗ്രഹണ നിരീക്ഷണവുമായി കൂടുതൽ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ എപ്പോഴും ഒന്ന് ഒരു വ്യത്യസ്തമായി ഉണ്ടാവുന്നത് എപ്പോഴും ഒരു പതിവാണല്ലോ അല്ലെ? മധുരത്തിന്റെ ഇടയിൽ ഒരു ഇത്തിരി പുളിയോ ഇത്തിരി കയ്പ്പൊക്കെ ഉണ്ടാവുന്നത് അതിന്റെ ആസ്വാദ്യതയെ വർദ്ധിപ്പിച്ചുകൂടെയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രഭാഷണം അതിന്റെ മൊത്തം തീമെന്ന് ഒരിത്തിരി മാറിയിട്ടാണെന്നുള്ളത് ചിലപ്പം അല്പം രസകരമായേക്കാനായിട്ടുണ്ട്. മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പാരമ്പര്യത്തിന്, കേരളത്തിന്റെ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പാരമ്പര്യത്തിനെ പറ്റിയിട്ട് പൊതുവെ നമ്മുടെ നാട്ടില് വേണ്ടത്ര അവബോധമില്ല. ഒരുപക്ഷെ യൂറോപ്പിലുള്ളവർക്കോ അമേരിക്കയിലുള്ളവർക്കോ അറിയുന്ന അത്ര പോലും ഈ വിഷയങ്ങളെ പറ്റി, നമ്മുടെ നാട്ടിൽ നടന്ന കാര്യത്തെപ്പറ്റി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടത്ര അറിവില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ അറിവില്ലായ്മേനേക്കാളും കൂടുതൽ അപകടമുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ തരം വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള വളരെ തെറ്റിദ്ധാരണകളും അവാസ്തവങ്ങളും എക്സാജറേഷനുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ചില വേർഷൻസ് ആണ് നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വസ്തുതകളെ
തെറ്റുമെന്ന് മാത്രമല്ല, വസ്തുതകളുടെ നേരെ വിപരീതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രചരണങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ കൊണ്ട് തന്നെ ഈ വിഷയത്തിനെ പറ്റി കൂടുതൽ പഠിക്കേണ്ടത് ആവശ്യം. അപ്പൊ ഈ വിഷയത്തിനെ പറ്റി പഠിക്കുമ്പോൾ രണ്ട് രീതിയിൽ ആൾക്കാർ കാര്യങ്ങളെ കാണുന്നുണ്ട്. ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിന്റെ ശാസ്ത്ര ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര തരത്തിലുള്ള ഡെവലപ്മെന്റുകളെ പരമാവധി പൊക്കിക്കൊണ്ട് എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ അറിവുകളും ഇന്ത്യയിൽ ഉണ്ടായതും ഇന്ത്യയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതുമാണെന്ന് സമർത്ഥിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. അതിന്റെ പേരിൽ നമ്മളെ ദേശാഭിമാനത്തിന് ഉജ്ജ്വലിപ്പിക്കാനും മത ജാതി സ്വത്വങ്ങളെ ഉദ്ദീപിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തിയറികളും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പേപ്പറുകളും സിദ്ധാന്തങ്ങളും കൃതികളും ആർഗ്യുമെന്റുകളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഒരു രീതിയിൽ ഇതിനെ കാണുന്നുണ്ട്. ഇത്തരം ആൾക്കാരാണ് ഇങ്ങനത്തെ മേഖലയിലൊക്കെ കൂടുതൽ ഭൂരിപക്ഷ ആൾക്കാരെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറെ കൂട്ടരെ ഇതിന് നേരെ വിപരീതമായ ഒരു താല്പര്യം എടുക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന് ചില കൃത്യമായിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, ചില പ്രത്യേകതകളുണ്ട്. അത്തരത്തിലുള്ള പ്രത്യേകതകളോടെല്ലാം കൂടിയ ശാസ്ത്രം എന്നുള്ളത് യൂറോപ്പിൽ ഒരു പ്രത്യേക കാലത്ത് രൂപപ്പെട്ടതാണ്. അതിന് മുമ്പുള്ള സംസ്കാരങ്ങളിലൊന്നും ഈ പറഞ്ഞ ശാസ്ത്രീയ ചിന്താഗതി ഉണ്ടായിരുന്നില്ല. എല്ലാ അറിവുകളും, പ്രധാനപ്പെട്ട എല്ലാ അറിവുകളും യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ടതാണ്. അവിടെ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം പോയത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിരുന്ന അറിവുകളൊന്നും അത്ര വലിയ പരിഗണിക്കേണ്ടതായിട്ടുള്ള അറിവുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു യൂറോ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വിഷയത്തിലുണ്ട്. അതും വളരെ പ്രകടമാണ്. നമ്മുടെ നാടൊരു കോളനി ആയിരുന്നു. ഈ കോളനി വൽക്കരിക്കപ്പെട്ട ബ്രിട്ടീഷുകാരും മറ്റുമാണ് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ ചിന്താഗതികളൊക്കെ ഒരുപാട് രൂപപ്പെടുത്തി എന്നുള്ളതുകൊണ്ടും ഇന്നും സാമ്രാജ്യത്വത്തിന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനമുള്ളത് കൊണ്ടും ഈ പ്രവണത വളരെയധികം പ്രബലമായി നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് വിരുദ്ധമായ പ്രവണതകളാണ് ഈ കാര്യങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഈ രണ്ട് പ്രവണതകളും ശരിയല്ല, ഈ രണ്ട് പ്രവണതകളും തെറ്റാണ്. ഇതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്, അതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ആ നേട്ടങ്ങളെ അതേ കാലത്ത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നടന്ന പ്രവർത്തനവുമായി നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും, അതിന്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രീതിയിൽ അതിനെ കുറേയും കൂടി വസ്തുനിഷ്ഠമായി ഇമാതിരിയുള്ള വികാര പ്രകടനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കാണാൻ ശ്രമിക്കാൻ പറ്റും. ഇതിലൊന്നും അമിതമായ വികാര പ്രകടനത്തിന്റെ ഒരു കാര്യമില്ല. കേരളത്തിൽ പണ്ട് ഭയങ്കരമായ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പാരമ്പര്യം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്, എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയല്ലേ ഉള്ളത്. ഇന്ന് കേരളത്തിലുള്ള കുട്ടികൾക്ക് ഗണിതശാസ്ത്രം അറിയുമോ, ഇന്ന് കേരളത്തിലെ കുട്ടികൾക്ക് ജ്യോതിശാസ്ത്രം അറിയുമോ, ശാസ്ത്രീയ ചിന്താഗതി ഇന്ന് കേരളത്തിൽ എത്രയുണ്ട്, ഇതല്ലേ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പണ്ട് എന്തുകൊണ്ടുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്, പണ്ടുണ്ടായത് കാര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഗണിതശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും സ്ഥിതി എങ്ങനെയാണെന്ന് പരിശോധിക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് മോശമായ സ്ഥിതിക്ക് അതിന്റെ സ്ഥിതി അത്ര വലിയ അഭിമാനകരമല്ല, ഒന്നുമല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഈ പറഞ്ഞ മേഖലയിലൊക്കെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ ആധികാരികമായിട്ട് തന്നെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ അമിതമായ ഇൻഡിപ്പാപ്പയ്ക്കാനാ ഉണ്ടായെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ചില ആൾക്കാർക്ക് വേറൊരു ധാരണയുണ്ട്. ഗണിതശാസ്ത്രത്തിലും അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടത്തണമെങ്കിൽ അത് യൂറോപ്യന്മാർക്കോ അമേരിക്കക്കാർക്കോ മറ്റോ കഴിയുള്ളൂ, കേരളത്തിലുള്ളവർക്കോ ഇന്ത്യക്കാർക്കോ ഒന്നും അതിനൊന്നും കഴിയില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ചിലരില്ലെങ്കിലും ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ നമ്മൾ എതിർക്കേണ്ടത് അവരാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഇതുപോലെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പാളി പോകാതെ നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോ ഈ കേരളത്തിലെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമല്ല. അത് നമ്മുടെ ഭാരതത്തിലെ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായി വളർന്നു വന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ വേണമെങ്കിൽ മനസ്സിലാക്കാൻ, ഈ ഭാരതത്തിലെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പാരമ്പര്യം തന്നെ
ലോകത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വന്നതാണ്. ഈ രീതിയിൽ വേണം നമ്മളെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ഇങ്ങനെയല്ല പല ആൾക്കാരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഊന്നിപ്പറയേണ്ടതാണ്. ഇത് തന്നെ ഈ ഇന്ത്യയുടെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആര്യഭടൻ. ഈ ആര്യഭടന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം വെച്ചാൽ, ആര്യഭടനെ അംഗീകരിക്കുകയും ആര്യഭടന്റെ സിദ്ധാന്തങ്ങളെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ കൃത്യത വരുത്തുകയും ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് കേരളത്തിലുള്ള മിക്ക ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്രകാരന്മാരും ചെയ്തിട്ടുള്ളത്. ആര്യഭടന്റെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര തത്വങ്ങൾക്കൊന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ലെങ്കിൽ പോലും കേരളത്തിലുള്ളവരെല്ലാവരും, മിക്കവാറും എല്ലാവരും തന്നെ ആര്യഭടന്റെ കടുത്ത ആരാധകരും ആര്യഭടൻ ചെയ്തതിനെ ഡിഫെൻഡ് ചെയ്യുന്നവരും ആര്യഭടൻ ചെയ്തതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവര്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് ആര്യഭടന്റെ കാര്യം ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യം. അപ്പൊ ആര്യഭടൻ, ഈ ആര്യഭടൻ ആകപ്പാടെ ഒരൊറ്റ കൃതിയാണ് എഴുതിയതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആര്യപടി എന്നുള്ള കൃതി. അത് 499 എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിന്റെ തീയതികളെ പറ്റിയൊന്നും അത്ര വലിയ കൃത്യതയില്ല. കാരണം ആര്യഭടൻ തന്നെ ആര്യഭടയെ എഴുതിയ കൃതി പറ്റിയിട്ട് അതിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ആ പരാമർശത്തിന് രണ്ട് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അപ്പൊ രണ്ട് ഇന്റർപ്രിട്ടേഷൻ തമ്മിൽ ഇത്ര 20 വർഷങ്ങളുടെ വ്യത്യാസം വരും. പക്ഷെ പ്രബലമായ ഒരു ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ആര്യപടിയെ എഴുതിയത് 499. അപ്പൊ ഏകദേശം ആ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നത് കുസുമപുരത്താണെന്നാണ് പറയുന്നത്. ഈ കുസുമപുരം പാടലീപുത്രാണെന്ന് ഭാസ്കര ഒന്നാമൻ പറയുന്നുണ്ട്. പാടലീപുത്രം എന്ന് പറയുന്നത് പാറ്റ്നയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ കുലബ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞത്. ഈ കുലബ എന്നുള്ളത് ഒരു അവിടെ ഒരു ഉണ്ടായിരുന്ന ജ്യോതിശാസ്ത്ര നിരീക്ഷണശാലയിലെയോ പഠനശാലയിലെയോ സർവകലാശാലയിലെയോ ഒക്കെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റോ ഡയറക്ടറോ അതല്ലെങ്കിൽ വൈസ് ചാൻസലറോ പോലുള്ള വളരെ ഉയർന്ന ഒരു പദവി ആയിരിക്കാം എന്നാണ് ഊഹിക്കപ്പെടുന്നത്. വൈസ് ചാൻസലർ കുലപതി എന്ന് പറയാറുണ്ടല്ലോ, കുലബ എന്നാണ് അദ്ദേഹത്തെ പറ്റി ചില ശ്ലോകങ്ങളിൽ. കേരളത്തിലെ തൃക്കണ്ടിയൂരുണ്ടായിരുന്ന നീലകണ്ഠ സ്വാമിയാജി അദ്ദേഹത്തിന്റെ ആര്യപടീയ ഭാഷത്തിൽ അശ്മക ജനപദ ജാത ആര്യപടാചാര്യ എന്ന് പറയുന്നുണ്ട്. അത് അശ്മക ജനപദത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചത് പാടലീപുത്രത്തിലാണ്, അതായത് കുസുമപുരത്താണ്. പക്ഷെ അദ്ദേഹം ജനിച്ചത് അശ്മക ജനപദത്തിലാണെന്നാണ് പറയുന്നത്. ഇതേ അശ്മക ജനപദത്തിൽ തന്നെയാണ് ഭാസ്കരൻ ഒന്നാമനും ജനിച്ചതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഭാസ്കരൻ ഒന്നാമൻ ആര്യഭടന്റെ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ മറ്റായിരിക്കാം, വളരെ അടുത്ത ബന്ധമുള്ളതാണ്. വലിയ ആര്യഭടന്റെ പ്രധാനപ്പെട്ട ഒരു ആരാധകനും വ്യാഖ്യാതാവ് കൂടിയാണ്. ഈ അശ്മക ജനപദ എവിടെയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആര്യഭടന്റെ കൃത്യമായ ജനനസ്ഥലം എവിടെയാന്ന് അറിയില്ല. ആര്യഭടൻ എന്താ ചമ്രവട്ടത്തുകാരനായ ജൈനനാണെന്നും കല്ലൂർക്കാരനായ പിഷാരടിയാണെന്നും പിന്നെന്തൊക്കെയാ പൂങ്കുന്നത്തുകാരനാണെന്നും കുസുമപുരം, അതുപോലത്തെ ഒരുപാട് പങ്കത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിന് പറഞ്ഞ മറുപടി ആര്യഭടൻ ഇതൊന്നും അല്ല, കൊണ്ടോട്ടിക്കാരനായ ഒരു മാപ്പിളയാണെന്നാണ്. അല്ല അതിന് എന്തായാലും അതിന് പ്രത്യേകിച്ച് ആർഗ്യുമെന്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ പറയുന്ന ആർഗ്യുമെന്റ് ഒക്കെ തന്നെ മതി അതും തെളിയിക്കാൻ. കാരണം അത്രയും അസംബന്ധമായ ആർഗ്യുമെന്റുകളാണ് ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ പറയുന്നത്. കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആർട്ടിക്കിൾ എഴുതാം, പിന്നെ എന്റെ ജനനുള്ള മടിയോ എഴുതാനുള്ള മടിയോണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ആർട്ടിക്കിൾ എഴുതില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആര്യഭടന്റെ ഒരു പ്രധാനപ്പെട്ട ആര്യഭടനെ പറ്റി മനസ്സിലാക്കുക. ആര്യഭടനെ ഇപ്പോ എങ്ങനെ ചെയ്യുന്ന വെച്ചാല് ആര്യഭടനെ ഒരു പൂണൂല കിടിച്ചിട്ട് വലിയ ബ്രാഹ്മണ വേദിക്ക് പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയൊരു സിമ്പിളാക്കി ജ്യോതിഷത്തിന്റെ ഒക്കെ ആചാര്യനാക്കി വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ശുദ്ധ അസംബന്ധമാണ്. ആര്യഭടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതൊക്കെ ഈ ഭട്ടനാക്കുന്നതൊക്കെ ഇട്ടാ ചേർക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്, പൂണൂലടിക്കുന്നത് ഭാഗമാണ്. മാത്രമല്ല എന്റെ ബലമായ സംശയിച്ചങ്ങ് അതിനെ ഈ ഇവരൊക്കെ പാടെ കൂടി തല്ലിക്കൊന്ന് കുടിച്ചിട്ടതായിരിക്കുന്നതാണ്. കാരണം അദ്ദേഹം ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിനെ പറ്റി നമുക്ക് കാര്യമായിട്ടൊരു വിവരമില്ല. ചിലപ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പാടെ കൂടി തല്ലിക്കൊന്ന് കുടിച്ചിട്ടതാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൃതികളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഒക്കെ വൻതോതിൽ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല കുടിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും വികൃതപ്പെടുത്തുകയും കുഴിച്ചിടുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ആര്യഭടന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ, വളരെ നിലവിലുണ്ടായിരുന്ന
യാഥാസ്ഥിതികമായ ആശയങ്ങളുടെ, അതായത് സ്മൃതി വേദ പാരമ്പര്യം ബ്രാഹ്മണിക്കായുള്ള പാരമ്പര്യത്തിൽ പെട്ട് ഒരിക്കലും തിരുത്താൻ പാടില്ലാത്തതാണെന്ന് പറയപ്പെടുന്ന ആശയങ്ങളൊക്കെ രൂക്ഷമായി എതിർത്തുകൊണ്ട് വളരെ പുതിയ തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ആര്യഭട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഉദാഹരണമായി ഭൂമി തിരികെയാണെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. അതുപോലെ ദിവസം കണക്കൂട്ടേണ്ടത് അർദ്ധരാത്രി മുതലാണ്. സാധാരണ ഇന്ത്യയിലെ എല്ലാ രീതികളിലും സൂര്യോദയം മുതൽക്കാണ് തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞത് അർദ്ധരാത്രി മുതൽ കണക്കൂട്ടണമെന്ന്. അതുപോലെ ഈ ഗ്രഹങ്ങൾക്കൊന്നും സ്വയം പ്രകാശമില്ല, അതൊക്കെ സൂര്യന്റെ പ്രകാശം തട്ടിയിട്ടാണ് തിളങ്ങുന്നത് എന്നുള്ള കാര്യം. അതുപോലെ യുഗങ്ങൾക്കെല്ലാം തുല്യ നീളമാണെന്ന്, അതായത് പരമ്പരാഗതമായ സങ്കല്പം അനുസരിച്ച് കലിയുഗം തുടങ്ങിയുള്ള യുഗങ്ങൾക്കെല്ലാം അതിന്റെ വലുപ്പം കലിയുഗത്തിന് ഒന്നാണെങ്കിൽ അതിന് തൊട്ട് പറകളിന് രണ്ട്, അതിന് തൊട്ട് പറകളിന് മൂന്ന്, അതിന്റെ തൊട്ട് പറകളിന് നാല്, ആ ക്രമത്തിലാണ്. അതായത് വ്യത്യസ്ത വലുപ്പത്തിലാണ്. ആര്യഭട്ടൻ പറഞ്ഞ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഈ ഈ യുഗങ്ങളെല്ലാം തുല്യമായിട്ട് എടുത്താലും മതി, അതൊരു ഗണിതശാസ്ത്രപരമായ ഒരു സങ്കല്പമാണെന്നാണ്. കാരണം മറ്റുള്ളവർ പറയുന്നത് വെച്ചാൽ ഈ യുഗങ്ങൾ എന്നുള്ളത് അവരുടെ പുരാണമായും അവരുടെ കോസ്മോളജിയൊക്കെ ആയി ബന്ധപ്പെട്ട് കൊണ്ടാണ് യുഗങ്ങളെ പറ്റിയുള്ള സങ്കല്പം. പുരാണങ്ങളിലും ഇതിഹാസങ്ങളും അവരുടെ കോസ്മോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ആര്യഭട്ടൻ പറഞ്ഞ ഇതൊന്നുമല്ല, ഇതൊരു ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു ഒരു സങ്കല്പം മാത്രമാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ വിചിത്രമായ പ്രപ്പോഷൻ എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം തുല്യമായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചാലും കലിയുഗം മറ്റു യുഗങ്ങളും എല്ലാം തുല്യം തന്നെയാണ്, ഒരേപോലെ ഒരു ഒരേ പ്രാധാന്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം എടുക്കുന്നത്. ഇതൊന്നും അന്നത്തെ കാലത്ത് അംഗീകരിക്കപ്പെടുന്നതല്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ആര്യഭട്ടൻ പറഞ്ഞ കാര്യമുണ്ട്, നാല് ഭൂതങ്ങളാണെന്ന് പറഞ്ഞു. പഞ്ചഭൂത സിദ്ധാന്തമാണ് നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരത്തിലുള്ളത്. പഞ്ചഭൂതങ്ങൾ സിദ്ധാന്തമാണ് ഈ ആര്യഭട്ടൻ പറയുന്ന നാല് ഭൂതങ്ങളാണ് ഉള്ളതാണ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും അന്നത്തെ ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതേപോലെ ഭൂമി ഉരുണ്ടിട്ടാണ്. ഭൂമി ഉരുണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം. ഭൂമി എങ്ങനെയാ പറഞ്ഞത്, വൃത്തപഞ്ചരമധ്യേ കക്ഷ്യ പരിവേഷ്ടിത കമദ്യഗത മൃ ജ്വല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്താണ്. സർവതോ വൃത്ത വൃത്താന്നല്ല പറഞ്ഞു കേട്ടോ ആര്യഭട്ടൻ, ഭൂമി വൃത്തത്തിലാന്ന് പറഞ്ഞു ചില ആൾക്കാർ തെറ്റിച്ചിട്ട്. അതല്ല സർവതോ, എന്താ സർവതോ വൃത്തം എന്ന് പറഞ്ഞ അർത്ഥം, എങ്ങനെ നോക്കിയാലും വൃത്താണ്. ഇപ്പൊ നമ്മളൊരു ഒരു ഒരു സിലിണ്ടറിന്റെ ആകൃതിയിലുള്ള ഒരു സാധനം എടുത്ത് വിചാരിക്കുക, അതിന് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചതുരായിട്ടാണ് തോന്നാം, ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തമായിട്ടാണ് തോന്നാം, വേറൊരു സൈഡ് നോക്കിയാൽ വേറെ രൂപമായിരിക്കും. പക്ഷെ ഈ ഗോളത്തിന്റെ ഒരു പ്രത്യേകത പറയാം, നിങ്ങൾ ഗോളത്തിന് ഏത് ഡയറക്ഷനിൽ നോക്കിയാലും നിങ്ങൾ എന്താ കാണുക, വൃത്താകൃതിയിലാണ് കാണുക. അതാണ് സർവതോ വൃത്ത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് പറഞ്ഞ അദ്ദേഹം കുറേയും കൂടി ഇത് പറഞ്ഞാൽ തന്നെ ഒരു എല്ലാവർക്കും മനസ്സിലാവും. സർവതോ വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഗോളാണെന്ന് ഭൂഗോളം എന്ന് പറയുന്നുണ്ട്, അതിന്റെ പുറമെ സർവതോ വൃത്തം എന്ന് കൂടി പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം മരമണ്ഡന്മാർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാവും ഉള്ളതുകൊണ്ട് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം വിടുന്നില്ല, അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അറിയോ, ഈ കദംബത്തിന്റെ പൂ പോലെയാണ്. കദംബം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശ്രീകൃഷ്ണനൊക്കെ പ്രിയപ്പെട്ടതാന്ന് പറയുന്ന കായാമ്പൂല്ലേ, കദംബ വൃക്ഷം, ശ്രീകൃഷ്ണന് വളരെ പ്രിയപ്പെട്ട കദംബ വൃക്ഷം, ഈ കദംബ വൃക്ഷത്തിന്റെ പൂവ് പോലെയാണ്. കദംബ വൃക്ഷത്തിന്റെ പൂ എങ്ങനെയാണ്, ഗോളാകൃതിയിലാണ്. ആ ഗോളാകൃതിയിൽ അതിന്റെ ഈ ഇതളുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അതേപോലെ ഭൂമി ഗോളാകൃതിയിലും ഭൂമിയിലെ മനുഷ്യന്മാരൊക്കെ അതിലിങ്ങനെ കുതിർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഈ കദംബ വൃത്തത്തിനെ പോലെ, കദംബ പൂവിനെ പോലെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞ കൂടുതൽ കൃത്യപരമുണ്ട്. അതും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനൊരു പേടിയുണ്ട്, ഭാവിയിൽ 21-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ഒരു ഭാവിയിൽ ഒരു ഒരു വകതിരില്ലാത്തൊരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതുന്നു, അതിൽ ഇത് എങ്ങനെ എഴുതുന്നു അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ പറ്റി. എന്താ അറിയാം, എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, ഇപ്പോഴത്തെ 21-ാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുന്ന ഗോളവും വൃത്തവും രണ്ടാണ്, പരന്നു കിടക്കുന്ന ഭൂമിക്കും വൃത്താകൃതിയാകാമല്ലോ. ഉദാഹരണത്തിന് ഒരു സി ഡി, കോമ്പാക്ട് ഡിസ്ക്, പരം വൃത്തവുമാണെങ്കിലും പരന്നതും വൃത്തവുമാണെങ്കിലും ഗോളമല്ല. നമുക്ക് ചുറ്റു നോക്കിയാലും ഭൂമി പരന്നു കിടക്കുന്നതിനോടൊപ്പം വൃത്താകൃതി തന്നെയാണല്ലോ ആണല്ലോ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതൊരു 21-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകത്ത് ഒരാൾ എഴുതിയതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഭാവിയിൽ ജനിക്കുന്ന അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ വളരെ കൃത്യമായി വീണ്ടും വീണ്ടും വ്യക്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞാൽ ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയുടെ ഭൂഗോളത്തില് ഈ സൂര്യന്റെ പ്രകാശം തട്ടുമ്പോൾ ഒരു ഭാഗം മാത്രം പ്രകാശമാവും, മറ്റേ ഭാഗത്തേക്ക് പ്രകാശം തട്ടൂല. ഇങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ നമ്മുടെ വെറുതെ ഈ എവിടെയെങ്കിലും സ്ഥലത്ത് വൃത്തം എന്ന് പറഞ്ഞു എന്നല്ല, ഈ കാര്യങ്ങൾ വളരെ കൃത്യകൃത്യമായിട്ട് അദ്ദേഹത്തിന് വളരെ ചെറിയൊരു കൃതി, ഈ അരിപടി എന്ന് പറഞ്ഞാൽ 100 ചില്ലാന ശ്ലോകങ്ങളിലെ വളരെ ചെറിയൊരു കൃതിയാണ് കേട്ടോ. എന്നിട്ട് പോലും അദ്ദേഹം ഇത്രയധികം സ്ഥലം ഈ കാര്യം ഊന്നി ഊന്നി പറയാൻ വേണ്ടി
ചെലവാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇത്രയും വേണം, 21 ഇതുവരെ മനുഷ്യന്മാർ ജീവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ അരിപണം പറഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? നിലവിലുള്ള യാഥാർത്ഥികരൊക്കെ ആകെ ചൂടെ. അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരകളിൽ പെട്ടതവരാണെന്ന് പറയപ്പെടുന്ന വരാഹമീരനെ പോലെയുള്ളവര്, പിന്നീട് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ബ്രഹ്മഗുപ്തൻ, അതുപോലുള്ള സകല പാർട്ടികളും ഈ ആര്യഭടനെ തെറി പറയാന്നുള്ളതൊരു മത്സരം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ആര്യഭടനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും പരിഹസിക്കുന്നതുമായ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്രൻ ആരാണെന്നാൽ ബ്രഹ്മഗുപ്തനാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല. അദ്ദേഹം പറയുന്നുണ്ട് ആര്യഭടന് മാത്തമെറ്റിക്സിനെ പറ്റിയോ ജ്യോതിശാസ്ത്രത്തിനെ പറ്റിയോ ഒന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞതിൽ വല്ലതും ശരിയാവുകയാണെങ്കിൽ തന്നെ അതൊരു പുഴു മരത്തിന് കൂടെ തുരക്കുമ്പം അതിന് ചില രൂപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ രൂപങ്ങൾ ചിലപ്പം ചില ചില അക്ഷരങ്ങളൊക്കെ നമുക്ക് തോന്നിയെന്ന് വരുമല്ലോ. അതിന്റെ അർത്ഥം പുഴു താന്നുള്ള അക്ഷരം എഴുതിയെന്നാണോ? അല്ലല്ലോ, അത് പുഴുതാണെന്നൊന്നും അറിയില്ല. പുഴു തിന്നതാണ്, അങ്ങനെ വന്നപ്പോ തീരു ഒരു അക്ഷരത്തിന്റെ രൂപത്തിലായിപ്പോയതാണ്. അതുപോലെയാണ് ആര്യഭടന്റെ സിദ്ധാന്തങ്ങളിൽ ചിലതൊക്കെ ശരിയാണെങ്കിൽ രക്ഷയ്ക്ക് യാതൊരു വിവരമില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരുവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എന്യൂമറേറ്റ് ആൾ ദ ഡിമെറിറ്റ്സ് ഓഫ് ആര്യഭട്ട. ആര്യഭട്ടന്റെ എല്ലാ കുറ്റം പറയാൻ ഞാൻ വിചാരിച്ചാൽ കഴിയില്ല, അത്രയധികമുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. വരാമീരനും ആര്യഭട്ടന്റെ സിദ്ധാന്തങ്ങളെ പൊതുവെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും എതിർക്കുന്നുണ്ട്. കാരണം ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇവരൊക്കെ ബ്രാഹ്മണരാണ്, നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെപ്പറ്റി അൽബിറൂണി ഏകദേശം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ കാര്യങ്ങളെ പറ്റിയിട്ടും ഇന്ത്യയിലെ ശാസ്ത്രങ്ങളെ പറ്റിയും പുരാണങ്ങളെ പറ്റിയും ഫിലോസഫിയെ പറ്റിയിട്ടൊക്കെ വളരെ കാര്യമായിട്ട് പഠിച്ചൊരു പുസ്തകം എഴുതിയിട്ടുള്ള ഒരു പേർഷ്യൻ പണ്ഡിതൻ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഇതില് ഇത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. കാരണം ആര്യഭടനെ പോലെ തന്നെ മോശമല്ലാത്ത നല്ല പ്രതിഭയുള്ള ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്രന്മാരാണ് വരാഹമീരനും ബ്രഹ്മഗുപ്തനൊക്കെ. അപ്പൊ ആര്യഭടൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഈ രണ്ടു പേർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാകാത്ത പൊട്ടന്മാരൊന്നും അല്ല ഇവര്. എന്നിട്ട് പോലും ഇവര് ആര്യഭടനെ എതിർക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് അൽബിറൂണി പറയുന്നത്. അതിന് അൽബിറൂണി ഒരു കാരണം കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. പണ്ട് ഇതുപോലെ യാഥാസ്ഥികമായ ആശയങ്ങളെ എതിർത്തത് കൊണ്ട് ചിലർക്കൊക്കെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പോലും ആര്യഭടനെ എതിർക്കുന്നത് എന്ന് അൽബിറൂണി പറയുന്നുണ്ട്. അല്ലാതെ അൽബിറൂണിക്ക് അറിയാം ബ്രഹ്മഗുപ്തനെ പറ്റിയിട്ടും വരാഹമീരനെ പറ്റിയൊക്കെ വളരെ ഉയർന്ന രീതിയിലാണ് അൽബിറൂണി വിചാരിക്കുന്നത്. പക്ഷെ ഇത്രയൊക്കെ വിവരമുള്ള ആൾക്കാരായിട്ട് അപ്പൊ അവർക്ക് ആര്യഭടൻ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അവരൊക്കെ പ്രയോഗത്തിൽ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവരിങ്ങനെ അവരുടെ ബ്രാഹ്മണിക്കലായിട്ടുള്ള അവരുടെ പാരമ്പര്യം അവരുടെ പദവിയും ജീവനും നിലനിർത്താൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ പറഞ്ഞത് എന്ന് അൽബിറൂണി പറയുന്നുണ്ട്. അപ്പോ നമ്മള് ഇന്ത്യയിലെ ജ്യോതിശാസ്ത്രത്തെ പറ്റിയിട്ട് കുറച്ചൊന്ന് പൊതുവെ പറയാം. അപ്പൊ ജ്യോതിശാസ്ത്രത്തിന് മൂന്ന് ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. മൂന്ന് ഇത്ര പ്രശ്നങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്ന് സമയനിർണയം, കാലനിർണയം. നമ്മൾ ക്ലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ കലണ്ടർ കൊണ്ടോ ചെയ്യുന്ന തരത്തിലുള്ള കാലനിർണയം. രണ്ട് സ്ഥലനിർണയം. നമ്മളിപ്പോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോവാണെങ്കിൽ എവിടെയാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു കടലിൽ കൂടെ പോവാണെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, സ്ഥലനിർണയം. മൂന്ന് ദിശാനിർണയം. ഈ മൂന്ന് കാര്യങ്ങളാണ് ജ്യോതിശാസ്ത്ര നിരീക്ഷണം കൊണ്ട് നമ്മൾ സാധിക്കുന്നത്. അപ്പോ നമ്മൾ എങ്ങനെ എടുക്കുന്ന വെച്ചാല് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് മരണം നടക്കുക, ആകാശഗോളം ഒരു കൊട്ട കമഴ്ത്തിയിട്ട പോലെ നമ്മളെ മുകളിൽ കാണാം. ഇതുപോലെ ഒരു ഗോളം നമ്മുടെ അർദ്ധഗോളം നമ്മളെ അടിയിലും ഉണ്ടാവും. അപ്പൊ മൊത്തത്തില് ആകാശത്തിന് രണ്ട് ഭാഗം കൂടി നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഗോളമായിട്ട് കാണാൻ പറ്റും. ഖഗോളം എന്നാണ് അതിന് പറയാം. ഈ ഖഗോളത്തിലാണ് ഈ നക്ഷത്രങ്ങളെല്ലാം കാണുന്നത്. ഈ നക്ഷത്രങ്ങളൊന്നും തമ്മില്ല, സൂര്യനെ ഒഴിച്ചുള്ള നക്ഷത്രങ്ങളുടെ ഒന്നും പൊസിഷനിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നില്ല. അപ്പൊ ഇതെല്ലാം നമ്മളെ ഈ പറഞ്ഞ ഖഗോളത്തില് ഉറപ്പിച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതില് ഇടയ്ക്കിടയ്ക്ക് മാറുന്ന തരത്തിലുള്ള പൊസിഷൻ മാറുന്ന ചില സാധനങ്ങൾ കാണാം. അതിനെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ സങ്കല്പം അനുസരിച്ച് സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നുള്ളതാണ് ഗ്രഹങ്ങളായിട്ട് എടുക്കുന്നത്. അതിന്റെ പുറമെ രണ്ട് സാങ്കല്പിക ബിന്ദുക്കളും, രാഹു കേതു എന്നുള്ള രണ്ട് സാങ്കല്പിക ബിന്ദുക്കളും. ഇങ്ങനെയാണ് നവഗ്രഹങ്ങൾ, ഈ നവഗ്രഹങ്ങളുടെ സ്ഥാനം നിർണയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പാരമ്പര്യത്തിൽ സമയം നടത്തുന്നത്. അപ്പൊ അതിലൊരു പ്രത്യേകത, ഇതെല്ലാം ഈ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് നമ്മുടെ ഖഗോളത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തു കൂടെ. ആ സ്ട്രിപ്പിനെയാണ് നമ്മള് രാശിചക്രം എന്ന് പറയുന്നത്. ഞാനിപ്പോ അവിടെ ഒരു സ്ട്രിപ്പ് വരച്ച് കാണിച്ചില്ലേ,
ഇതുപോലെ ഒരു റിബൺ പോലെയുള്ള ഒരു ഭാഗം, ഈ ഈ ഒരു റിബൺ പോലെയുള്ള ഒരു ഭാഗത്ത് കൂടിയാണ് ഈ പറഞ്ഞ എല്ലാ ഗ്രഹങ്ങളും പൊതുവെ സഞ്ചരിക്കുന്നത്. അപ്പൊ ആ ആ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു പറയോ, 12 ഭാഗങ്ങളായി വിഭജിച്ചു. അതിൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഒരു രാശി എന്ന് പറയുന്നത്, മേടം എടവം മിഥുനം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നു. ഇത് നമ്മുടെ ബാബിലോണിയക്കാർ മുതൽക്ക് തുടങ്ങിയ സങ്കല്പം നമ്മൾ, അത് പിന്നീട് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വന്നു. അതില് ഈ പറഞ്ഞ ഭാഗത്തുണ്ടാവുന്ന നക്ഷത്ര കൂട്ടങ്ങളുടെ രൂപം ചില പ്രത്യേക രൂപത്തിലാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ പേരുകളൊക്കെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലുള്ള ജാതകത്തിലൊക്കെ രാശിചക്ര അടയാളപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അതിൽ ആ ആരോമാർക്ക് തുടങ്ങുന്ന കള്ളിയാണ് മേടം, അതിൽ നിന്ന് വലത്തോട്ട് വന്നിട്ട് എടവം മിഥുനം അങ്ങനെ ചുറ്റി വരും. ഈ യുഗങ്ങളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പോ എന്താണ് ഈ യുഗങ്ങളുടെ ആവശ്യം? അപ്പൊ ഇവരുടെ ഒരു രീതി എങ്ങനെ വെച്ചാല്, ആകാശത്ത് കൂടെ ഈ വിവിധ ഗ്രഹങ്ങളുടെ സഞ്ചാരം നോക്കിയത്. അപ്പൊ ഈ ഒരു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഈ ഗ്രഹങ്ങൾ എല്ലാവരും സഞ്ചരിക്കുന്നത് ഒരേ സ്പീഡിലല്ല. ചിലത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, ചിലത് വളരെ മെല്ലിയ സഞ്ചരിക്കുന്നുണ്ട്. ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്നതാണ് ശനി. ശനിക്ക് അതുകൊണ്ട് മാന്ദി എന്ന പേരുണ്ട്. മന്ദൻ, ഏറ്റവും മാന്ദി എന്നല്ല, സോറി, മന്ദൻ എന്നൊരു പേരുണ്ട്. മാന്ദി വേറെ, മാന്ദി ശനിയുടെ മകനാണ്. മാന്ദി എന്ന് പേരുണ്ട്. പക്ഷെ ചന്ദ്രനോ അതല്ലെങ്കിൽ ബുധനും ശുക്രനൊക്കെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് താരതമ്യേന. അപ്പോ ഈ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന്റെ വേഗത വ്യത്യസ്തം. അപ്പൊ ഇവരാലോചിച്ച് നോക്കി എന്താണ് ഇതിന്റെ കാര്യം. അപ്പൊ അവരൊരു സങ്കല്പ ഭൂമി കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിലൂടെയാണ് ഈ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നത്, ഭൂമിയെ ചുറ്റുന്നത്. അപ്പൊ ഒരു കഴിഞ്ഞ് ചിലതെന്താ മെല്ലെ ചുറ്റുന്നതും ചിലത് വേഗത്തിൽ ചുറ്റുന്നതിന്റെ കാരണം. അപ്പൊ അതിനെ അവർ കണ്ടുപിടിച്ച കാര്യം എന്തറിയോ, ചില ഗ്രഹങ്ങള് ചെറിയ വൃത്തത്തിൽ കൂടിയാണ് ചുറ്റുന്നത്, വേറെ ചില ഗ്രഹങ്ങൾ കുറേ വലിയ വൃത്തത്തിൽ കൂടി ചുറ്റുന്നത്. വലിയ വൃത്തത്തിൽ കൂടെ ചുറ്റുന്നതായതുകൊണ്ടാണ് അവയുടെ സഞ്ചാരം മെല്ലെ മെല്ലെയായി മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ ഓരോന്നും ഓരോ വൃത്തത്തിൽ കൂടിയാണ് ഭൂമിയെ ചുറ്റുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തങ്ങളുടെ ഒക്കെ തമ്മിലുള്ള വലുപ്പങ്ങൾ വ്യത്യാസങ്ങൾ നമ്മൾ എങ്ങനെ കണക്കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതിലൊരു കാര്യം ചെയ്യാം, നമുക്ക് താരതമ്യത്തിൽ ഏറ്റവും അടുത്തുള്ളൊരു സാധനം എന്താണ്, ചന്ദ്രനല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും അടുത്തുള്ള ചന്ദ്രനാണ്. ചന്ദ്രനിലേക്കുള്ള ദൂരം നമുക്ക് നിർണ്ണയിക്കാം. ചന്ദ്രനിലേക്ക് ദൂരം നിർണ്ണയിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഒരു വിദ്യയുണ്ട്, പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താ പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ള രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ചന്ദ്രൻ നോക്കുക. രണ്ട് സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ പൊസിഷനിലെ ആംഗിളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ എ ബി എന്നുള്ള രണ്ട് ബിന്ദുക്കൾ ഉണ്ട് ചോദിക്കുക. എ എന്ന് ബിയിലേക്ക് ഒരു നിശ്ചിത ദൂരം ഉണ്ട്, നമുക്ക് ആ ദൂരം അളന്ന് വെച്ചിട്ടുണ്ട്. എന്ന് ചന്ദ്രൻ നോക്കുക, ബി എന്നും ചന്ദ്രൻ നോക്കുക. അപ്പോ എന്ന് നോക്കുന്ന അതേ ആംഗിൾ ആവില്ല ബി എന്ന് നോക്കിയാൽ കിട്ടുക. അപ്പൊ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എന്ത് സംഭവിക്കും, ഒരു ത്രികോണം കിട്ടും. എ ബി ബേസ് ആയിട്ടുള്ള ചന്ദ്രൻ അതിന്റെ ശീർഷത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു നീണ്ട ത്രികോണം കിട്ടും. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണക്കൂട്ടാം, ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കൂട്ടിയെടുക്കാൻ പറ്റും. ത്രികോണം ഇത് ഉപയോഗിച്ചുകൊണ്ട് കണക്കൂട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇതിനാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയാം. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചന്ദ്രനിലേക്കുള്ള ദൂരം ഏകദേശം കണക്കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ വേണ്ടി എടുക്കുന്ന ചന്ദ്രൻ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും ചോദിക്കുക. അങ്ങനെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ കേസൊക്കെ എന്തായിരിക്കും, ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വർദ്ധിച്ചു വരുമല്ലോ. അപ്പൊ ഇതിന്റെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടോ, ഈ ചന്ദ്രൻ അപ്പൊ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു വൃത്തത്തിൽ കൂടിയാണ്. നമ്മളിപ്പോ കണ്ടുപിടിച്ചെന്നാണ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരമല്ല കണ്ടുപിടിച്ചത്, അത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, അർദ്ധവ്യാസാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ പരിധി കിട്ടും. പരിധി കൂടിയാണല്ലോ ചന്ദ്രൻ മൂവ് ചെയ്യുന്നത്. പരിധി കിട്ടാനെന്താ വഴി, വ്യാസത്തൊന്ന് പരിധി കിട്ടാനൊരു വഴിയുണ്ട്. പരിധിയും വ്യാസം തമ്മിലുള്ള റേഷ്യോ പയ്യാണ്. ആ പൈയുടെ വില നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അർദ്ധവ്യാസം കിട്ടിക്കഴിഞ്ഞാൽ വ്യാസം കിട്ടും, വ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പൈ കൊണ്ട് ഗുണിച്ചാൽ പരിധി കിട്ടും. ഈ പരിധി കൂടെയാണ് ചന്ദ്രൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചെയ്യാം, മൊത്തം ചന്ദ്രൻ മൂവ് ചെയ്യാൻ, ഈ പരിധി കൂടെ മൊത്തം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട സമയം നമുക്ക് കിട്ടിയെന്ന് ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓരോ യൂണിറ്റും സഞ്ചരിക്കാൻ വേണ്ടിയുള്ള സമയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയൊരു കാര്യം ചെയ്യാം, മറ്റ് ഗ്രഹങ്ങളൊക്കെയോ, മറ്റ് ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്ന കുറേ കൂടി വലിയ വൃത്തത്തിൽ കൂടെയാണല്ലോ. അപ്പൊ അതിന്റെ പരിധിയും വളരെ വലുതാവുമല്ലോ. അപ്പൊ അതനുസരിച്ച് വരുമ്പോ എന്ത് സംഭവിക്കും, ഇവരെല്ലാം ഇതേ സ്പീഡിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് വിചാരിക്കുക. ഇതേ ദൂരം തന്നെ ലീനിയർ വെലോസിറ്റി തന്നെയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇത് മറ്റുള്ളവർക്ക് സഞ്ചരിക്കണമെങ്കിൽ കൂടുതൽ സമയം ഉണ്ടാവും. ഇതുപോലുള്ള ഒരു തമാശ കണക്കാണ് ഇവർ ആദ്യം ഉണ്ടാക്കി. അപ്പൊ ഇത് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യറിയോ, ഓരോ ഗ്രഹങ്ങളുടെയും പൊസിഷൻ നിർണ്ണയിക്കാൻ വേണ്ടി നോക്കുന്നു. അതിനൊരു വേറെ സങ്കല്പം കൂടി ഉണ്ട്. ഈ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും ഓരോ ആംഗിളിലല്ലേ, ഓരോ ആംഗിളിലാണല്ലോ കാണുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ
നമ്മൾ പോയി വലിയൊരു കാലയളവ് സങ്കല്പിക്കാം. ആ കാലയളവിന്റെ തുടക്കത്തിൽ എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നതായിരിക്കാം. ഈ എല്ലാവരും ഒരേ സ്ഥലത്ത് പറഞ്ഞാൽ രാഹുകേതുക്കളെ കാര്യം വിടും, ഒന്നിരുത്താൽ മതി. കാരണം രാഹുകേതു എന്നുള്ള രണ്ട് പോയിന്റുകളായി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ മറ്റേ പോയിന്റ് ഡിറ്റർമിൻ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൽ ഒന്നിരുത്താൽ മതി. പെട്ടെണ്ണത്തിന്റെ കാര്യം എന്തൊക്കെയാ? അപ്പൊ എട്ട് ഗ്രഹങ്ങളും ഒരു ബിന്ദു നിന്ന് സ്റ്റാർട്ട് ചെയ്തു തന്നെയായിരിക്കാം. എന്നാൽ അത് ഓരോന്ന് ഓടുന്ന ഓരോ സ്പീഡിലത് കൊണ്ട് എന്ത് ചെയ്യും? ഒന്ന് ചുറ്റ് ചെയ്യുമ്പോഴേക്കും മറ്റേ ചുറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ നീണ്ടൊരു കാലയളവ് സങ്കല്പിച്ചാൽ എന്ത് സംഭവിക്കും? ആ കാലയളവിൽ ഈ ഒരേ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളും അവിടെ തന്നെ എത്തിച്ചേരും. ഇപ്പൊ ഞാൻ പറയാം, ഒരു മൈതാനത്തിന് ചുറ്റുവറും വലിയൊരു ട്രാക്ക് ഇട്ടു തന്നെയായിരിക്കാം. ഈ ട്രാക്കിൽ കൂടെ കുട്ടികൾ ഓടുന്നു തന്നെയായിരിക്കാം. പല വലിപ്പത്തിലുള്ള ഓടാൻ അറിയുന്നവരും ഓടാൻ അറിയാത്തവരും ഒക്കെ അല്ല, പല ആൾക്കാരാണ് ഓടുന്നതായിരിക്കുക. അപ്പൊ ചിലർ എന്ത് ചെയ്യും? ഒരു വട്ടം ചുറ്റി തീരുമ്പോഴേക്കും മറ്റേ ആൾ ചുറ്റി തീർന്നുണ്ടാവില്ല. അങ്ങനെ അങ്ങനെ വരില്ല. ഈ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് എല്ലാവരും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തണമെങ്കിൽ എന്ത് സംഭവിക്കേണ്ടി വരും? ഒരുപാട് കാലം വേണ്ടി വരും. കാരണം ഈ എട്ട് ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന വേഗതയിൽ തമ്മിൽ വളരെയധികം വ്യത്യാസം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഒരുപാട് കാലം വേണ്ടി വരും. അങ്ങനെയുള്ള ഒരു വലിയൊരു കാലയളവ് ഇവർക്ക് ആവശ്യമാണ്. ആ കാലയളവിനെയാണ് ഇവർ മഹായുഗം നടക്കുന്നത്. അത് ഒരു 43,20,000 വർഷമായിട്ട് കൂടുതൽ കൃത്യത വരിക്കാൻ വേണ്ടിയിട്ട്. മാത്രം ഈ കാലയളവിന്റെ ഉള്ളിൽ ഓരോ ഗ്രഹങ്ങളിലും ചുറ്റുന്ന എണ്ണത്തിന്റെ എണ്ണം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് എടുക്കുന്നത്, ഫ്രാക്ഷൻ എടുക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ നമ്പർ എടുക്കുന്നത്. കൂടുതൽ കൃത്യത കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അതിനേക്കാളും വലിയൊരു സാധനം കാണിച്ചു, കൽപ്പം എന്നൊരു സങ്കല്പെടുക്കും. കൽപ്പം എന്ന് പറഞ്ഞാൽ 1000 മഹായുഗങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. എത്രത്തോളം വലിയ കാലയളവാണോ നിങ്ങൾ എടുക്കുന്നത്, അത്രത്തോളം കൃത്യത നിങ്ങൾക്ക് ഈ ഗ്രഹങ്ങളുടെ വേഗത പറയുന്ന കാര്യത്തിൽ. നമ്മളിപ്പോ നമ്മൾ ഡെസിമൽ പോയിന്റ് പറയല്ലോ, 3.14, 1.5, 1.6 അങ്ങനെ പറഞ്ഞു പോയില്ലേ? നമ്മൾ അതേപോലെ കൃത്യത പറയില്ല. ഇത് പറയുന്നതിന് പകരം നമ്മൾ പറയുന്ന ഒരു രീതിയാണ് എന്ത്, വളരെ നീണ്ടൊരു കാലയളവിന്റെ ഉള്ളിൽ എത്ര ചുറ്റലുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതിന് അല്ലാതെ ഇതിന് വേറെ യാതൊരു മാജിക്കലായിട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള യാതൊരു പ്രാധാന്യം ഇല്ല. ഇതാണ് യുഗം എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോഴത്തെ നിലവിലുള്ള യുഗം കലിയുഗമാണെന്നാണ് പറയുന്നത്. അത് BC 3102 February 17, 18 കൂടി ഇടയിലുള്ള അർദ്ധരാത്രിക്കാണ് തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. മറ്റു മറ്റുകളുണ്ട്. ഈ പറഞ്ഞ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, നാല് യുഗങ്ങളാണ്. പിന്നെ അതിനെ പറ്റി ഒരുപാട് സിദ്ധാന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഇനി ഇവരുടെ രീതി ഞാൻ പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കൂടെ നമ്മൾ അവര് ഗ്രഹനില കണ്ടുപിടിച്ചാൽ കിട്ടുന്ന പൊസിഷനെ മീൻ പൊസിഷൻ ഓഫ് പ്ലാനറ്റ്, അതായത് ഗ്രഹമധ്യമം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു ഗ്രഹത്തിന്റെ പൊസിഷൻ നമ്മൾ കണക്കൂട്ടി എടുത്തു തന്നിരിക്കുക, അതിനെയാണ് ഗ്രഹമധ്യമം എന്ന് പറയുന്നത്. അതൊരു ആവറേജ് പൊസിഷൻ മാത്രമാണ്, അത് ശരിയായുള്ള പൊസിഷൻ അല്ല. കാരണം എന്താ അറിയോ, നമ്മളുടെ അസംഷൻസ് ഒക്കെ തെറ്റാണ്. അതായത് ഒരു ഒരു പ്ലാനറ്റ് ചുറ്റുമ്പം ഒരേ വേഗതയിലല്ല ചുറ്റുന്നുണ്ടാവുക. കാരണം എന്താ അറിയോ, പ്ലാനറ്റുകളൊക്കെ ചുറ്റുന്നത് എങ്ങനെയാണ്? എലിപ്റ്റിക് പാത്തിൽ കൂടെയാണ്, എലിപ്സിലൂടെയാണ് ചുറ്റുന്നത്, വൃത്തത്തിൽ കൂടെയല്ല. ഇവരുടെ സങ്കല്പം എന്താണ്? വൃത്തത്തിൽ കൂടെ. അപ്പൊ വൃത്തത്തിനെ എലിപ്സിനെ വൃത്തമായി തെറ്റിദ്ധരിച്ചത് കൊണ്ടുള്ള ഒരു തെറ്റ് നമ്മൾ വരുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര തെറ്റൊന്നല്ല കേട്ടോ. എലിപ്സ് പറഞ്ഞാൽ ഭയങ്കര ദീർഘമായിട്ടുള്ള ദീർഘവൃത്തമൊന്നുമല്ല, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും അത് തെറ്റുണ്ടാക്കും. ഇപ്പോ മലയാള മാസത്തിൽ 12 മാസമല്ലേ ഉള്ളത്, എല്ലാ മാസത്തിനും നീളം ഒരേപോലെയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാള മാസങ്ങളില്ലേ, ചില മാസങ്ങൾ വളരെ 32 ദിവസമൊക്കെ ഉണ്ടാവും അല്ലേ, ചില മാസങ്ങൾ വളരെ ചെറുതു പോയിരിക്കും. ഇതെന്തുകൊണ്ട് സംഭവിച്ചാൽ ഈ പറഞ്ഞ എലിപ്റ്റിക് ഇതുകൊണ്ട് പ്രശ്നം. അപ്പൊ ഇതുപോലെ ഒരു മിസ്റ്റേക്ക് വരും, ഇത് കറക്റ്റ് ചെയ്യണം. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരൊരു കറക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് മന്ദ സംസ്കാരം. അതായത് നമ്മുടെ ഇക്വേഷൻ ഓഫ് സെന്റർ എന്നാണ് മോഡലിനെ കുറിച്ച് പറയാം. ഈ കറക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല്, ഇവരുടെ സങ്കല്പം എന്താണ്? ഭൂമിയെ ചുറ്റുന്നതാണ് ഇതെല്ലാം എന്നുള്ള രീതിയിലാണല്ലോ ഇവർ എടുക്കുന്നത്. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രഹങ്ങളെ സൂര്യനെല്ലാം ചുറ്റുന്നത്. ഇതുകൊണ്ടൊരു തെറ്റ് ഇവർ വരുത്തുന്നുണ്ട്, ആ തെറ്റ് തിരുത്തണം. അതിനുവേണ്ടി അവർ കറക്ഷൻ നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ കറക്ഷനാണ് ശീഘ്ര സംസ്കാരം എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ രണ്ട് കറക്ഷൻസും നടത്തി കഴിഞ്ഞാലും പിന്നെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം സ്ഥാനത്തിനനുസരിച്ച് ഗ്രഹനില മാറും. അപ്പൊ ഇവിടുത്തെ ഗ്രഹനിലി ബനാറസിലെ ഗ്രഹനിലി ഒരേപോലെ കൊള്ളണമെന്നില്ല. അതിനാണ് സ്ഥാനാന്തര സംസ്കാരം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പറയുക കാലാന്തര സംസ്കാരം ഉണ്ടാവും, കാലത്തിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ ഇങ്ങനെയുള്ള പല പല സംസ്കാരങ്ങളും, അതായത് പല പല കറക്ഷൻസും നടത്തിയിട്ടാണ് ഗ്രഹസ്ഫുടം കണ്ടുപിടിക്കുക. ഇതാണ് ഇന്ത്യയിലുള്ള പഴയ രീതി. ഇതിലുള്ള തമാശ എന്ന് വെച്ചാൽ ഇവര് എന്ത് ചെയ്യുന്നു അറിയോ, നിരവധി കാലം ഗ്രഹങ്ങളുടെ പൊസിഷൻ വളരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. എന്നിട്ട് വളരെ നല്ല മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള വളരെ നല്ല കമ്പ്യൂട്ടേഷണൽ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചോദിച്ചാൽ ഒരു നിശ്ചിത കുറച്ച് കാലത്തേക്കൊക്കെ
ശരിയാവുന്ന തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് ഒരു ഡിവൈസ്. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അത് ആകെക്കോളാം. കാരണം ഇവരുടെ കയ്യിൽ ഈ വാസ്തവത്തിൽ ഇതിന്റെ ഡൈനാമിക്സ് ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ. ഇവരാകെ നോക്കുന്നതാണ് ഗ്രഹങ്ങളുടെ ആംഗുലർ ആയിട്ടുള്ള പൊസിഷൻ മാത്രം സൂക്ഷ്മമായിട്ട് നോക്കാനല്ലേ പറ്റുള്ളൂ. അത് അവരുടെ കയ്യിൽ എന്താണുള്ളത്? കണ്ണുകൊണ്ടുള്ള നോട്ടം, ചെറിയ ക്രൂഡ് ആയിട്ടുള്ള ചില ഇൻസ്ട്രുമെന്റുകൾ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് വലിയ കൃത്യത അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ആര്യഭടൻ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. ആ സിദ്ധാന്തം എന്ത് സംഭവിച്ചു? ആര്യഭടന്റെ കാലത്തും പിന്നീട് കുറെ കാലത്തും ഒക്കെ അത് കൃത്യമായി ഗ്രഹനില കണ്ടുപിടിക്കാൻ ഉപയോഗമായി. പക്ഷെ കുഴപ്പമെന്താ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് തെറ്റാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? പുതിയൊരു സിദ്ധാന്തം ഉണ്ടാക്കും. ഇങ്ങനെ സിദ്ധാന്തങ്ങൾ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് ഓരോരോ പേര് കൊണ്ടിരിക്കും. ഈ പറഞ്ഞ പണി ഈയിടെ കള്ളന്മാരെ നിർത്തി. അതുകൊണ്ടാണ് ഇവരെ കണക്കനുസരിച്ച് ഗ്രഹങ്ങൾ കാണിച്ചിരിക്കാത്തതിന്റെ കാരണം. ഇത് നിരന്തരം നമ്മൾ ഈ പണി റിവിഷൻ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് ഈ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പൊ ഇങ്ങനത്തെ കറക്ഷൻ നടത്തുന്ന പരിപാടി ഈയിടെ നിർത്തി. പണിക്കന്മാരൊക്കെ ആകാശം നോക്കുന്നതിന് പകരം താഴത്തേക്ക് നോക്കാൻ തുടക്കി. മേലോട്ടായിരുന്നു പണ്ടത്തെ ജ്യോതിശാസ്ത്രന്മാരൊക്കെ നോക്കിയിരുന്നത്. ഇപ്പോഴത്തെ പണിക്കന്മാരൊക്കെ എങ്ങനെ നോക്കുന്നത്? താഴത്തേക്കാണ് നോക്കാൻ തുടങ്ങുന്നത്. ഒരു കൈ ഇങ്ങനെ നീട്ടിട്ടു. അപ്പോ നമുക്ക് ഇനി ഒരു കാര്യം, കേരളത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു പേര് വരരുചിയുടേതാണ്. ഈ വരരുചി എന്നൊക്കെ പറഞ്ഞ ഒരു ഐതിഹ്യമാണ്. കുറെ വരരുചിമാരുണ്ട് പോലും, ഐതിഹ്യമാലയിലൊക്കെ പറയുന്നുണ്ട്. നമ്മളെ പറയിപ്പെറ്റ പന്തിരുകലത്തിന്റെ ഒക്കെ ആളാണ് വരരു, നാലാം ശതകാണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചാന്ദ്രവാക്യങ്ങളുണ്ട്. ഈ ചാന്ദ്രവാക്യങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ചന്ദ്രോദയത്തിന്റെ പൊസിഷൻ, അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് പറയുക ചെയ്യുന്നത്. തുടർച്ചയായുള്ള കുറെ ദിവസങ്ങളിൽ 248 ദിവസം മറ്റും ചന്ദ്രന്റെ ചന്ദ്രോദയത്തിന്റെ പൊസിഷൻ പറയുക ചെയ്യുന്നത്. അതൊരു പ്രത്യേക കടപയാതി എന്നുള്ളൊരു പ്രത്യേക രീതി, ഞാൻ അതിനെപ്പറ്റി പിന്നീട് പറയുന്നത്. ഗോവിന്ദസ്വാമി 800 മുതൽ 850 വരെ ശങ്കരനാരായണ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് കൃഷ്ണാചാര്യ, സൂര്യദേവ യജ്വ, വിദ്യാമാധവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര ജ്യോതിഷ പണ്ഡിതന്മാർ നമ്മളെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന് അക്കാര്യത്തിൽ വലിയ പാരമ്പര്യമുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹരിതത്വം. ഈ ഹരിതത്തിനെ പറ്റി സത്യം പറഞ്ഞാൽ നമുക്ക് അധികമൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു കൃതി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് KV ശർമ്മ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് അദ്ദേഹത്തിനെ പറ്റി നമുക്ക് അറിയാവുന്നത്. പിന്നെ അല്ലറ ചില്ലറ ഐതിഹ്യങ്ങൾ മാത്രമുള്ളൂ. അപ്പോ 650 മുതൽ 700 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? അദ്ദേഹത്തിന്റെ കാലത്തേക്ക് എത്തിയപ്പോഴേക്ക് ഈ ആര്യപടം 499 അല്ലോ ഏകദേശം ആര്യപടി എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് 650-700 കാലത്താണല്ലോ അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? ഈ ഗ്രഹങ്ങളൊന്നും കണക്കൂട്ടുന്ന സ്ഥലത്ത് കാണാൻ പറ്റാതെ ഗ്രഹണങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. ഗ്രഹണങ്ങളുടെ കാര്യം ഭയങ്കര തമാശയാണ്. കാരണം ഗ്രഹണങ്ങൾ ഈ ഭൂമിയുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നേരിയ ഒരു ആംഗിൾ 5 ഡിഗ്രി മറ്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കറിയോ? കണക്ക് കൂട്ടലിൽ ചെറിയൊരു ഒരു തെറ്റ് പറ്റിയാൽ പോലും ഗ്രഹണം ചില കാര്യത്തിൽ ആ തെറ്റ് വളരെ പ്രകടമായിരിക്കും. അപ്പൊ ചൊവ്വയുടെ പൊസിഷൻ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കണ്ണോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. മറിച്ച് ഗ്രഹണം ഉണ്ടായോ ഉണ്ടായില്ലേ എന്നുള്ള കാര്യം ഒളിച്ചു വെക്കാൻ ഭയങ്കര വിഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഗ്രഹണങ്ങളാണ് ഇതിന്റെ ടെസ്റ്റിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഗ്രഹണ നിരീക്ഷണത്തിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്രഗ്രഹണത്തിന്റെ ആ കളർ മാറ്റം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ആര്യപടിയിൽ തന്നെ ആര്യപടൻ പറയുന്നുണ്ട്. ആ ചന്ദ്രഗ്രഹണത്തിന്റെ സമയത്ത് ചന്ദ്രന്റെ കളറിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ. ഇത് വളരെ ഗ്രഹണ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണ് ഇവരെ. അപ്പൊ എന്ത് ചെയ്തു അറിയോ? ഈ ഇങ്ങനെ വന്നപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഈ കണക്ക് കൂട്ടൽ ഗ്രഹഗണന രീതി അദ്ദേഹം പരിഷ്കരിച്ചു. അപ്പൊ അതിലുള്ള ചില കോൺസെപ്റ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഓരോ ഗ്രഹങ്ങളും ഈ ഒരു മഹായുഗത്തിൽ ചുറ്റുന്ന എത്ര വട്ടം ചുറ്റുന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കും. അങ്ങനെ കമ്പ്യൂട്ടേഷന്റെ ചില പാരാമീറ്റേഴ്സിൽ മാറ്റം വരുത്തി എന്ത് ചെയ്യും? കമ്പ്യൂട്ടേഷൻ ശരിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാഷം നടത്തി അദ്ദേഹം പരഹിത സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടാക്കി. അത് 683 AD നടന്ന ഒരു മാമാങ്കത്തിലാണ് തിരുനാവ വെച്ച മാമാങ്കത്തിൽ അത് അനൗൺസ് ചെയ്തതെന്നാണ് ഒരു ഐതിഹ്യം. ഉറപ്പുള്ള കാര്യമല്ല. അതിന്റെ തിയറിയാണ് ഈ പറഞ്ഞ പുസ്തകങ്ങളുള്ളത്. അത് KV ശർമ്മ അപ്പുറത്തെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു തമാശ എന്താ വെച്ചാല് ഈ പരഹിത സമ്പ്രദായം അക്കാലത്ത് ശരിയായി. പിന്നീട് എന്ത് സംഭവിച്ചു പറയാം? കുറെ കാലം കൂടി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഈ പരഹിത സമ്പ്രദായം അനുസരിച്ച് കണക്ക് കൂട്ടുന്ന സമയത്തൊന്നും അല്ല ഗ്രഹങ്ങള് കാണുന്നത്, ഗ്രഹണം സംഭവിക്കുന്നത് ആ സമയത്തൊന്നല്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോ അത് വീണ്ടും റിവൈസ് ചെയ്യണം. ഇത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ കഥയോടൊപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നു. ഗോവിന്ദസ്വാമി അദ്ദേഹം 800 മുതൽ 850 വരെ
ജീവിച്ചിരുന്ന ഒരു ജ്യോതിശാസ്ത്ര ഗണിത ശാസ്ത്രജ്ഞയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി മഹാഭാസ്കരീയ വ്യാഖ്യാനം, ഗോവിന്ദ കൃതി, ഗോവിന്ദ പദ്ധതി എന്നൊക്കെയാണ്. അദ്ദേഹത്തിന്റെ മഹാഭാസ്കരീയ ഭാഷ്യത്തില് ന്യൂട്ടൺ ഗോസ് ഇന്റർപോളേഷൻ സെക്കൻഡ് ഓർഡർ ഫോർ സൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂട്ടൺ ഗോസ് ഇന്റർപോളേഷൻ എന്നുള്ളത് യൂറോപ്പിൽ പിന്നീട് വന്ന ഒരു ഇന്റർപോളേഷൻ ടെക്നിക്കാണ്. അത് സൈൻ ഫംഗ്ഷന് വേണ്ടിയിട്ട്, സൈൻ ഫംഗ്ഷൻ ജ്യോതിശാസ്ത്രത്തിൽ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ്. അതിന്റെ വില, ഇത് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത് രണ്ട് പോയിന്റിലെ വാല്യൂ കിട്ടുവാണെങ്കിൽ ഇടയിലെ വാല്യൂ എങ്ങനെ കിട്ടുന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഇദ്ദേഹം ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഇദ്ദേഹം ജനറൽ ആയിട്ടുള്ള ടെക്നിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രത്യേക ഫംഗ്ഷന് ഇത് ഉപയോഗിച്ചു മാത്രമേ ഉള്ളൂ. സിദ്ധാന്തത്തിന് അന്നത്തെ കാലത്ത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ബ്രഹ്മഗുപ്തൻ ചെയ്ത വർക്കിനെ ഇംപ്രൂവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം 800 മുതൽ 850 വരെയാണ് ജീവിച്ചത്. അദ്ദേഹം കൊല്ലപുരിക്കാരനായ ഒരു ബ്രാഹ്മണനാണെന്ന് പറയുന്നത്. ഈ കൊല്ലപുരി എവിടെയെന്ന് അറിയില്ല, കൊല്ലമാണോ കൊല്ലാപുരാണോ എന്ന് രണ്ടും അഭിപ്രായമുണ്ട്. അദ്ദേഹം സാണുരവിവർമ്മ കുലശേഖരൻ എന്ന് പറഞ്ഞ മഹോദയപുരം, അതായത് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി നാടുവാണിന്ന ഒരു രാജാവിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണശാലയില് നേതൃത്വം വഹിച്ചുകൊണ്ടും രാജാവിനെ തന്നെ പഠിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞ ഒരാളാണ്. രാജാവിന്റെ ഗുരു കൂടിയാണ് അദ്ദേഹം. അവിടെ ഒരു നക്ഷത്ര നിരീക്ഷണശാല ഉണ്ടായിരുന്നു പോൽ. ആ നക്ഷത്ര നിരീക്ഷണശാലയിൽ ജലേശ ചക്രം, ഗോളയന്ത്രം, യന്ത്രവലയം തുടങ്ങിയിട്ടുള്ള വിവിധ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഏകദേശം ഈ എന്താ പറയാ ജന്തർ മന്ത്രം എന്നൊക്കെ കിട്ടില്ലേ, അപ്പൊ അതേപോലെയൊക്കെയുള്ള ചില ക്രൂഡായിട്ടുള്ള ചില ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപകരണങ്ങൾ പോലും അന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞു. ഈ ബിൽഡിംഗ് ഒന്നും പിന്നെ കണ്ടിട്ടില്ല, പക്ഷെ ആരോ ഈ പറഞ്ഞ ഭാഗത്തൊക്കെ കുഴിച്ചു നോക്കിയപ്പം അവിടെ വലിയൊരു വട്ടത്തിലുള്ള ഏതൊരു ഒരു ഒരു തറയും മറ്റോ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണെന്നൊക്കെ ചില ആൾക്കാർ ഊഹിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്കറിയില്ല, കാരണം ഇതിന്റെയൊന്നും അവശിഷ്ടങ്ങളൊന്നും അധികം കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം ഈ പറഞ്ഞ ഉപകരണങ്ങളൊന്നും അധികം കാലം നിലനിൽക്കുന്നായിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ ഈ പറഞ്ഞ രാജാവിന്റെ രാജധാനിയിൽ ഓരോ നാഴിക തോറും കൊട്ടാനുള്ള ഒരു സംവിധാനം, നാഴികക്കൊട്ട് എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്, ഓരോ 24 മിനിറ്റ് കഴിഞ്ഞാലും ഒരു കൊട്ട് കൊട്ടുന്നു. അപ്പം നമ്മളെ ഇവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവില്ല മണിയടിക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ അതുപോലെ. അപ്പോ അതൊക്കെ മൊത്തത്തില് സമയത്തിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വളരെ കൃത്യമായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നുള്ളതാണ്. മൊത്തം അക്കാലത്തൊക്കെ എങ്ങനെയാ, അക്കാലത്തിന് ഒക്കെ വന്നുള്ള പല ശിലാശാസനങ്ങളിലും കൃത്യമായിട്ട് രാശിചക്രത്തിൽ ആ സമയത്ത് എവിടെയാണ് വ്യാഴം നിൽക്കുന്നതെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ചില സ്ഥലത്ത് ശനിയുടെ കാര്യം പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ ചരിത്ര ഗവേഷകർ അതിന്റെയൊക്കെ കാലം പലപ്പോഴും നിർണ്ണയിക്കുന്നത്. അതേപോലെ അന്നൊക്കെ ഉള്ള സാഹിത്യത്തിൽ കൂടി ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ണുനീലി സന്ദേശത്തില് ഉണ്ണുനീലി ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അത് വളരെ അത്ഭുതകരമാണ്, കാരണം ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്ന് കോണ്ടക്സ്റ്റ് അതല്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. അതാണ് കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത്, അതായത് കേരളീയ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര ഗുരുകുലം. അതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അത് കേരളത്തിൽ ഏകദേശം 1350 മുതൽക്ക് 1750 വരെ ഉള്ള കാലത്ത് ഭാരതപ്പുഴയുടെ തീരവും ചുറ്റുമായി ജീവിച്ചിരുന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ കഥയാണ്. അതിന്റെ ഏറ്റവും സുവർണ കാലം 1400 മുതൽക്ക് ഒരു 1550 വരെ. അതിന് മുമ്പും ആ പാരമ്പര്യം കുറച്ചൊക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 1550 ശേഷം ഈ പാരമ്പര്യം കുറെയൊക്കെ തുടർന്നിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ട് വരെ പാരമ്പര്യം അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ കേരളത്തിലുണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ പോലും ഈ രീതിയിൽ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പൊതുവാളിന്റെ ഒക്കെ പ്രസംഗമാണ് ഇതിനെ. ഒരു പരമ്പരയിലുള്ള ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പറ്റി പറയുന്നു. ഒന്ന് തലക്കുളത്തൂർ ഗോവിന്ദപ്പെട്ടതിരിപ്പാട്. ഈ തലക്കുളത്തൂർ നിങ്ങളെ ഈ ഭാഗത്തുള്ള തലക്കുളത്തൂർ അല്ല, തിരൂരടുത്തുള്ള ഒരു സ്ഥലമാണ് തലക്കുളത്തൂർ. അവിടുത്തെ ഗോവിന്ദപ്പെട്ടതിരി 1237 മുതൽ 1295 വരെയാണ്. അദ്ദേഹം ഒരു ബേസിക്കലി ഒരു അസ്ട്രോളജറും അസ്ട്രോണമറും ആയിരുന്നു. അദ്ദേഹം വരാഹമീറിന്റെ ഹോരാശാസ്ത്രത്തിന്റെ 10 അധ്യായം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൃപ്പങ്ങോട് അപ്പന്റെ ആരാധകനായിരുന്നു. പാഴൂർ പടിപ്പരയായിട്ടും ആ കുടുംബമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുള്ളതായിട്ട് നമ്മൾ ഐതിഹ്യമാലയിലൊക്കെ കാണാം. അത് വളരെ അത്ഭുതകരമായ കാര്യം എന്താ വെച്ചാൽ, ജ്യോതിശാസ്ത്രത്തിന്റെ ഗണിതശാസ്ത്രത്തിന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട പല ടെക്സ്റ്റുകൾ ഉണ്ടാക്കിയത് നമ്പൂതിരിമാരും അമ്പലവാസികളൊക്കെയാണ്. പക്ഷെ കേരളത്തിൽ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നത് കണിയാന്മാരാണ്. അവരൊരു പിന്നോക്ക സമുദായക്കാരാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ നിലയ്ക്ക് സംഭവിക്കാൻ ഇടയില്ലാത്ത ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
പാഴുപ്പഴുപ്പേക്കാർക്ക് അത് കിട്ടാനുള്ള കാരണം എന്താ, ഈ പറഞ്ഞ ഇയാളുടെ മക്കളാണ് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ ഒരു സമുദായത്തിന് മുഴുവൻ എങ്ങനെ കിട്ടി, അത് ഇതുപോലത്തെ ഒരു പിന്നോക്ക സമുദായത്തിന് ഈ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പാരമ്പര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതാണ്. ഈ പാരമ്പര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം സംഗമഗ്രാമ മാധവൻ. അദ്ദേഹത്തിന്റെ കാലം 1340 മുതൽക്ക് 1425 വരെയാണ് ഏകദേശം, ഒന്നും കൃത്യമല്ല കേട്ടോ. അദ്ദേഹത്തിന് ഇലഞ്ഞിപ്പള്ളി മാധവൻ എമ്പ്രാൻ എന്നും പേരുണ്ട്. എമ്പ്രാൻ എന്ന് പറഞ്ഞാല് ഈ അമ്പലത്തിൽ ശാന്തി കഴിക്കുന്ന നമ്പൂതിരി എന്നാണ് അർത്ഥം. എമ്പ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറയുന്നത് ഈ എമ്പ്രാൻ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അദ്ദേഹത്തിന്റെ പുസ്തകത്തില് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റി ബഹുളാധിഷ്ഠിതത്വേന വിഹാരോയോ വിശിഷ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബഹുളാധിഷ്ഠിതത്വം കൊണ്ട് ഏത് വിഹാരമാണോ വിശേഷിപ്പിക്കപ്പെടുന്നത് ആ വിഹാരത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന്. ഈ ബഹുളം എന്ന് പറഞ്ഞാൽ ഇലഞ്ഞ്. അപ്പൊ ഇലഞ്ഞി നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ ഏത് വിഹാരത്തിനെയാണ്, വിഹാരം എന്ന് പറഞ്ഞാൽ പള്ളി എന്ന് പറയാം, പഴയ ഇതിലെ വിഹാരം ഇതിന് പള്ളി എന്നില്ല. അപ്പം ഏത് വീടിനെയാണോ ഇലഞ്ഞി നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഇലഞ്ഞി നിന്ന പള്ളി എന്നോ ഇലഞ്ഞി പള്ളി എന്നുള്ള പേര് ഒരു ആയിരിക്കും അദ്ദേഹത്തിന്റെ ഗ്രഹനാമം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വേണുവാരോഹത്തിന്റെ മലയാളത്തിൽ വ്യാഖ്യാനം എഴുതി അച്യുത പിഷാരടി പറയുന്നത് അങ്ങനെ. ഇതിന്റെ അർത്ഥം ഇരിങ്ങാലക്കുടയിലെ അതാണ് സംഗമഗ്രാമം, അവിടുത്തെ ഇലഞ്ഞി നിന്ന പള്ളിയെന്നോ അല്ലെങ്കിൽ ഇലഞ്ഞിപ്പള്ളിയോ എന്നുള്ള പേരാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ളതാണ് ഈ വേണുവാരോഹത്തില് മലയാള വ്യാഖ്യാനത്തിൽ അച്യുത പിഷാരടി പറയുന്നത്. അത് വിശ്വസിക്കാവുന്നതാണ്. അദ്ദേഹം ഈ മാധവൻ വളരെ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട കേരളത്തിൽ ഇതുവരെ ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ആളാണ് ഈ പറഞ്ഞ മാധവൻ. പക്ഷെ അദ്ദേഹത്തിന്റെ കൃതികളൊന്നും അധികം നമുക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം അധികം കൃതികൾ എഴുതിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. എഴുതിയ കൃതികൾ തന്നെ ചിലതൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് ആകെ കിട്ടിയത് രണ്ട് കൃതികൾ മാത്രമാണ്, ഈ വേണുവാരോഹ സ്ഫുടചന്ദ്രാപ്തി. ഇത് രണ്ടും ചെറിയ കൃതികളാണ്, മാത്രമല്ല രണ്ട് ഇൻഡിപെൻഡന്റ് കൃതികളല്ല, രണ്ട് ഏകദേശം ഒരേ വിഷയം പറയുന്ന, ഒന്ന് കുറച്ച് കൂടുതൽ ശ്ലോകമുണ്ട്, ഒന്ന് കുറച്ച് ശ്ലോകം കുറവുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഏകദേശം ഒരേ എല്ലാം പറയുന്നത് എന്താ പറയുക, ചന്ദ്രന്റെ പൊസിഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മള് പഴയ ഇത് പറയും, എന്താ പറയാ, ചാന്ദ്രവാക്യങ്ങളെ പറ്റി പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. ചാന്ദ്രവാക്യങ്ങളെക്കാളും കുറച്ചുകൂടി കൃത്യമായിട്ട് ചന്ദ്രന്റെ പൊസിഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രമാണ് ഇതിൽ രണ്ടിലും പറയുന്നത്. വളരെ ചെറിയ കൃതികളാണ് സത്യത്തിൽ. അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രവർത്തനത്തിന്റെ വളരെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഈ കൃതിയിൽ കാണാനുള്ളൂ. ശരിക്കും മാധവന്റെ വർക്കിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും മാധവന്റെ ശിഷ്യ പരമ്പരകളിൽ പെട്ട ആൾക്കാര് മാധവനെ കോട്ട് ചെയ്യുമ്പോഴാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ കൃതികളൊന്നും നമുക്ക് കാര്യമായിട്ട് കിട്ടിയില്ല. ഈ പറഞ്ഞ രണ്ടെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. രണ്ടും കെ വി ശർമ്മ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമാണ്, വിബുധ നേത്ര ഗുജാഹിഹുദാശന ത്രിഗുണ വേദ ഭവാരണ ബാഹവ നവനിഖർവമിതേ പ്രതി വിസ്തരേ പരിധി മാനമിതം ജഗബുധു. ഇതെന്താ അറിയോ, പൈയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഉപയോഗിക്കുന്നത് ഭൂതസംഖ്യ എന്നുള്ള രീതിയാണ്. ഇവിടെ നേരത്തെ കണ്ടില്ലേ വിബുധൻ എന്നൊക്കെ കേട്ടില്ലേ, ഇതൊക്കെ എന്താ അറിയോ, ഈ ഭൂതസംഖ്യ എന്നുള്ള രീതിയാണ്. അതായത് ഭൂതസംഖ്യ എന്നുള്ള രീതി എന്താ അറിയോ, അപ്പൊ നമുക്ക് ഒരു സംഖ്യയെ പറ്റി ഒരു ശ്ലോകത്തിൽ പറയണം എന്ന് ചോദിക്കുക, ഭയങ്കര വിഷമമാണ്. 36472 എന്നുള്ളത് ഒരു പദ്യത്തിലോ ഒരു സംസ്കൃത വൃത്തത്തിൽ എഴുതുന്ന ഒരു ശ്ലോകത്തിൽ ഉൾപ്പെടുപ്പിക്കുന്ന ഭയങ്കര വിഷമമാണ്. കാരണം എന്താ, വൃത്തത്തിന്റെ നിബന്ധനകളെല്ലാം വെച്ചുകൊണ്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു രീതി എന്താ വെച്ചാല്, ഇപ്പൊ ഒന്നെന്ന് പറഞ്ഞതിന് പകരം അവർ ചന്ദ്രനോ ചന്ദ്രന്റെ പര്യായങ്ങളോ ഉപയോഗിക്കും, ഇന്ദു ഫോർ എക്സാമ്പിൾ. അതല്ലെങ്കിൽ രണ്ടെന്ന് പറഞ്ഞതിന് പകരം അവർ കണ്ണോ കണ്ണിന്റെ പര്യായങ്ങളോ ഉപയോഗിക്കും. മൂന്നെന്ന് പറഞ്ഞതിന് പകരം അഗ്നിയോ അഗ്നിയുടെ പര്യായങ്ങളോ ഉപയോഗിക്കും. നാല് എന്ന് പറഞ്ഞതിന് പകരം വേദമോ വേദത്തിന്റെ പര്യായങ്ങളോ ഉപയോഗിക്കും. നാല് വേദങ്ങളാണുള്ളത്. ഇതുപോലെ ഈ ഒരു രീതിയാണ് ഭൂതസംഖ്യാ രീതി. ഈ ഭൂതസംഖ്യാ രീതിയാണ് നേരത്തെ പറഞ്ഞ ഇപ്പൊ കണ്ട് വിബുധം എന്ന് പറഞ്ഞില്ലേ. വിബുധം എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. ദൈവം എന്താ, 33 കോടി അല്ലെങ്കിൽ 33 ദൈവം എന്നാണല്ലോ കണക്ക്. അപ്പൊ അതുകൊണ്ട് 33 എന്നുള്ള നമ്പറിനെയാണ് വിബുധം സൂചിപ്പിക്കുന്നത്. നേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാണ്. ഗജം എന്ന് പറഞ്ഞാല് 8 ആണ്, 8 ഗജങ്ങൾ, അഷ്ട ദിഗ്ഗജങ്ങൾ എന്നാണ് പറയാം. ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ വരുന്നത്, ഈ നമ്പർ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിന്റെ മൊത്തം അർത്ഥം എന്താ സംഭവിക്കുക അറിയോ, അതായത് 9 × 10^11 വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ പരിധി എത്രയാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഏകദേശം പൈയുടെ വില 3.14159 9 2 6 5 3 5 9 ഏകദേശം ആയിട്ടൊക്കെ ഉണ്ടാവും.
അപ്പോ എന്തിനാണ് പൈയുടെ വില കൃത്യമായിട്ട് പറയേണ്ട ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇദ്ദേഹം 11.5 സ്ഥാനത്തിന് കണ്ടുപിടിച്ചു എന്നുള്ളത് ക്രിയാക്രമഗതിയിൽ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പരമേശ്വരനെ പറ്റി പറയണമെന്നാ പറഞ്ഞത്, എന്നാ പരമേശ്വരനെ പറ്റി പറഞ്ഞാളയാം. അപ്പോ അദ്ദേഹം ഈ പറഞ്ഞ മാധവന്റെ ശിഷ്യനാണ്. വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി എന്ന അദ്ദേഹത്തിന്റെ പേര്. കാലം 1360 മുതൽക്ക് 1460 വരെയാണ്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് ആലത്തൂര്. ചില ആൾക്കാർ അതിന് ആലത്തൂർ എന്ന് പറയും. തിരൂരിനടുത്ത്, മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അശ്വത്ഥ ഗ്രാമം എന്ന് പറയും സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ. അദ്ദേഹം ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ വടക്കേ തീരത്തുള്ള തീരത്താണ് അദ്ദേഹത്തിന്റെ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അക്ഷാംശവും രേഖാംശവും അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ രേഖാംശം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉജ്ജയിനിയിൽ കൂടെ പോകുന്ന രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം കൃത്യമാണെന്ന് അറിയില്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഏകദേശമൊക്കെ കൃത്യമെന്ന് വരും. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ 55 അദ്ദേഹം ഗ്രഹഗ്രഹണ നിരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് 55 ഉള്ളൂർ വരുന്നുണ്ട്. അതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. ഉള്ളൂരിന് പല കാര്യങ്ങളും വിശ്വസിക്കാൻ ഭയങ്കര വിഷമമാണ്. അദ്ദേഹമാണെങ്കിൽ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം അന്ന് ഇന്ത്യൻ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര ജ്യോതിഷ മേഖലകളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ കൃതികളും അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വളരെ നിരവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൃഗണിതം എന്നുള്ള കൃതിയാണ്. എന്താണ് ദൃഗണിതം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പരഹിത സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് ആര്യഭടന്റെ ഗ്രഹണ രീതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഹരിതത്തിന് ഒരു രീതി കൊണ്ടുവന്നു പറഞ്ഞില്ലേ. കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു അറിയോ? അതും തെറ്റുന്നുണ്ട്. ഗ്രഹങ്ങളും ഗ്രഹനിലയും ഗ്രഹണങ്ങളും സംഭവിക്കുന്നത് അനുസരിച്ചല്ലാതെ പോയി. 55 ഈ അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊക്കെ തെറ്റാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഇത് റിവേഴ്സ് ചെയ്തിട്ട് പുതിയൊരു ഗ്രഹഗ്രഹണ രീതി ആവിഷ്കരിച്ചു. അതിന്റെ പേരാണ് ദൃഗണിതം. അപ്പൊരു തമാശ ഉണ്ട് കേട്ടോ. ഈ ദൃഗണിതം എന്നുള്ള പുതിയ രീതി ഇയാൾ ആവിഷ്കരിച്ചപ്പോ എന്ത് സംഭവിച്ചു അറിയോ? യാഥാസ്ഥിതികന്മാരൊക്കെ പറഞ്ഞു അതെങ്ങനെ പറ്റിയ, നമ്മൾ പഴയ രീതിയിലല്ലേ കണക്കൂട്ട, പരഹിത രീതിയാണ് ഞങ്ങൾ ഇത്രയും കാലം പിന്തുടർന്നത്, അത് മാറ്റാൻ വയ്യ. അങ്ങനെ എന്ത് സംഭവിച്ചു അറിയോ? ഇദ്ദേഹത്തിന്റെ ആലത്തൂർ ഗ്രാമക്കാരെ ഒഴിച്ച് ബ്രാഹ്മണരെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ബ്രാഹ്മണരും എന്ത് ചെയ്തു അറിയോ? പഴയ പരഹിത രീതി അനുസരിച്ചാണ് മുഹൂർത്തം തുടങ്ങിയുള്ള ചില ചില കാര്യങ്ങൾ നോക്കുക. പക്ഷെ ഗ്രഹണം നോക്കാൻ അങ്ങനെയല്ല കേട്ടോ. ഗ്രഹണം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യത്തിന് ദൃഗണിതം ഉപയോഗിക്കാമെങ്കിലും ഈ മുഹൂർത്തം തുടങ്ങിയുള്ള ചില കാര്യങ്ങൾക്ക്, പരഹിതാത്മാക്കളുടെ കാര്യങ്ങൾക്കൊക്കെ പരഹിതം തന്നെ ഉപയോഗിക്കാന്നുള്ളൊരു കോംപ്രമൈസ്. ഇതാണ് ഈ ഇത് ഇത് ഇങ്ങനെ ഈ നിലവിലുള്ള കൺസെപ്റ്റുകൾ മാറ്റുക എന്നുള്ളത് ഇന്ത്യയിൽ വലിയ വിഷമമുള്ള ഒരു കാര്യമായി വരുന്നുണ്ട് ക്രമേണ ക്രമേണ. അപ്പൊ ഈ പറഞ്ഞ രണ്ട് പ്രവണതകൾ തമ്മിലുള്ള, അതായത് ഈ ശാസ്ത്രീയമായ രീതിയിൽ കൺസെപ്റ്റുകളെ റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രവണതയും പരമ്പരാഗതമായ യാഥാസ്ഥികമായ ആശയങ്ങളെ നിലനിർത്തുന്ന പ്രവണതയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ പരമേശ്വരൻ പല സ്ഥലത്തും പറയുന്നുണ്ട്, നിങ്ങൾ ഗ്രഹനിലയും ഗ്രഹണങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അത് നിങ്ങൾ ചുമ്മാ കണ്ണുകൊണ്ട് നിരീക്ഷിച്ചാൽ മാത്രം പോരാ, ചില ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൃത്യമായിട്ട് നിരീക്ഷിക്കണം. രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഗ്രഹണ രീതി മാറ്റിക്കൊണ്ടേക്കണം. അദ്ദേഹം ചില ചില ഗ്രഹണങ്ങളൊക്കെ പറ്റി എന്റെ വിവരണങ്ങൾ തരും. അയാൾ കണ്ട പല ഗ്രഹണങ്ങളെ പറ്റിയിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികളിൽ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനായിരുന്ന ദാമോദരൻ നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ സ്വാമിയാച്ചി. അദ്ദേഹം തൃക്കണ്ടിയൂർക്കാരനാണ്, നമ്മുടെ തിരൂരടുത്ത തൃക്കണ്ടിയൂർക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഇല്ലപ്പേര് കേളല്ലൂർ എന്നാണ്. കേളല്ലൂർ നീലകണ്ഠ ചോമാതിരി, അല്ലെങ്കിൽ കേളല്ലൂർ നീലകണ്ഠ സോമയാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കാലം 1444 മുതൽക്ക് 1545 വരെ ഏകദേശം, നിന്ന് അത്ര കൃത്യമായിട്ടല്ല, പക്ഷേ ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചു എന്നാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഇല്ലം പിന്നീട് എടമന ഇല്ലെന്നുള്ള വേറൊരു ഇല്ലത്തിൽ ലയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതൊരു നമ്പൂതിരിമാരുടെ കൂട്ടത്തില് മൂത്ത ആൾക്കാർ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും അറിയാം? കുറച്ച് കാലം കഴിഞ്ഞാൽ ഇല്ലത്തിലെ ആൾക്കാരില്ലാതെയാവില്ലേ? കാരണം മൂത്തയാൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അയാളെ ചേട്ടനെ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായിക്കോളന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോ ഈവൻ എല്ലാ ആൾക്കാരും അനുസരിച്ച് കല്യാണം കഴിച്ചാൽ പോലും എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ഒരു ഒരു കുടുംബം നിലനിൽക്കാൻ ഭയങ്കര വിഷമായിരുന്നു. കാരണം കുട്ടികളുടെ മരണമൊക്കെ വളരെ കൂടുതലായിരുന്നു.
എല്ലാവരും മത്സരിച്ച് കല്യാണം കഴിച്ചാൽ പോലും നടപ്പില്ലേ? അതുകൊണ്ട് തന്നെ മറ്റ് നടപടികൾ, ഉദാഹരണമായിട്ട് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയ പിശുക്കില്ലാത്ത നായന്മാരുടെ കുടുംബങ്ങൾ തന്നെ എന്താ പറയുക, ഇല്ലാതാവുകയും പിന്നീട് ദത്തെടുക്കുകയും ചെയ്ത കഥ ഞങ്ങളെ എന്റെ അച്ഛന്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും ഇല്ലാതെയായി, അപ്പൊ അതുകൊണ്ട് വേറൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് ദത്തെടുത്ത് കൊണ്ടെന്ന് പറഞ്ഞു. ദത്തെടുക്കുന്നതൊക്കെ എന്തെങ്കിലും സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ നിലനിർത്താൻ വേണ്ടിട്ട്. അപ്പൊ നായന്മാർക്ക് പോലും ഇങ്ങനെ സമ്പ്രദായം ആവശ്യം വന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്പൂതിരിമാർക്ക് ഇത് വളരെ ഗുരുതരമാവല്ലോ. അതുകൊണ്ട് മിക്ക നമ്പൂതിരി ഇല്ലങ്ങളും ഇല്ലാതെയായി പോയിട്ടുണ്ട്. അപ്പോ ഈ ഈ ഒരു ഇല്ലത്തെ ആൾക്കാരില്ലെങ്കിൽ പിന്നെ ചെയ്യാതെ മറ്റേതെങ്കിലും ഒരു ഇല്ലക്കാർ ആ സ്വത്ത് ഏറ്റെടുക്കുക സംഭവിക്കുക. അങ്ങനെയാണ് ഇടമേന ഇലക്കാർ കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലത്തിന്റെ പറമ്പൊക്കെ ബാക്കിയിട്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹരിനാമകീർത്തനത്തിലും രാമായണത്തിലൊക്കെ തുഞ്ചതരത്തിന് ഒരു നീലകണ്ഠ ഗുരുവിനെ പറ്റി പറയുന്നുണ്ട്. ഹരിനാമകീർത്തനം അൻപേടം എൻമനസി നീലക ശ്രീ നീലകണ്ഠ ഗുരു എന്ന് പറയുന്നുണ്ട്. രാമായണത്തിലും ഇതുപോലെ കാണാം. ഇത് എഴുത്തച്ഛന്റെ ഗുരുവായിട്ടുള്ള ഒരു നീലകണ്ഠനെ പറ്റിയാണ്. അത് ഈ നീലകണ്ഠനാണെന്നാണ് ഒരു കഥ. നീലകണ്ഠ സ്വാമിജിയുടെ അച്ഛന്റെ പേരും ഒക്കെ അറിയാം. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ദൈവം തൃപ്രങ്കോട്ട് ശ്രീ പരമേശ്വരാണ്. ഈ ദൈവത്തിന്റെ പേര് വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ഏകദേശം പിടിക്കാൻ പറ്റും. കാരണം എല്ലാ ആൾക്കാരും കൃതികൾ എഴുതുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിനെ പറ്റി പറയുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ ഒരുപാടെണ്ണം കേട്ടോ, 10-30 കൃതികൾ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. തന്ത്രസംഗ്രഹം, ആര്യപടീയ ഭാഷ്യം, ജ്യോതിർമീമാംസ, സിദ്ധാന്ത ദർപ്പണം, ചന്ദ്രഛായ ഗണിതം, ഗോളസാരം, ഗ്രഹനിർണയം, സുന്ദര രാജപ്രശ്നോത്തരം, അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് തന്ത്രസംഗ്രഹം. ഈ ജ്യോതി അദ്ദേഹത്തിന്റെ ജ്യോതിശാസ്ത്ര തത്വങ്ങൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള കൃതിയാണ് തന്ത്രസംഗ്രഹം. അത് ഈ പറഞ്ഞ കേരളീയ ഗുരുകുലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് കാണാവുന്ന ആര്യപടീയ ഭാഷ്യം. ആര്യപടീയത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ വെച്ചിട്ട് ഏറ്റവും വിപുലമായിട്ടുള്ള വ്യാഖ്യാനം ആര്യപടീയ ഭാഷ. ഈ നീലകണ്ഠന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇപ്പോ പരമേശ്വരനൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹം നിരീക്ഷണങ്ങളിൽ വളരെയധികം ഊന്നി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഗ്രഹങ്ങളും ഗ്രഹണങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു വലിയ സൂര്യഗ്രഹണത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ കർണാടകത്തിലെ ഹരിഹർ എന്നുള്ള സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള നിരവധി സൂര്യഗ്രഹണങ്ങളെ പറ്റിയും ചന്ദ്രഗ്രഹണങ്ങളെ പറ്റിയും അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രഹഘടനാ രീതി പരിഷ്കരിക്കേണ്ടതിന്റെയും വീണ്ടും വീണ്ടും പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊരു തമാശയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ഇദ്ദേഹം സോമയാജിയാണ്. ഇതിലൊരു തമാശ ഉണ്ട് കേട്ടോ. നമ്മുടെ വേറൊരു ഒരു ക്ഷുദ്ര സാഹിത്യകാരൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലില് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞ ആളുടെ പാണ്ഡ്യാലയില് പട്ടിണി മൂലം യാതൊരു രക്ഷയില്ലാതെ വന്നപ്പം നീലകണ്ഠ സ്വാമിയാജിക്ക് അദ്ദേഹം ഒരു എന്താ പറയുക കണക്കപ്പള്ളിയുടെ പണി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നീലകണ്ഠ സ്വാമിയാജി എന്ന് പറഞ്ഞ ആള് ഭക്ഷണം കഴിക്കാതെ വകയില്ലാതെ പട്ടിണിയോട് നിവൃത്തിയില്ലാതെ വലഞ്ഞപ്പം അദ്ദേഹത്തെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുതലാളി അദ്ദേഹത്തിന്റെ പാണ്ഡികശാലയില് എന്താ പറയുക കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ജോലി കൊടുത്തു എന്നും അദ്ദേഹം അതുകൊണ്ട് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോയി എന്നത് എന്ത് അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം നീലകണ്ഠ സ്വാമിയാജി എന്ന് പറഞ്ഞ ആള് സോമയാജി സോമയാജിന് സോമയാഗം നടത്തിയ ആളാണ്. അന്നത്തെ സമൂഹത്തിൽ നമ്പൂതിരി സമൂഹത്തിൽ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ് സോമയാഗം ഒക്കെ നടത്തി നമ്പൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിനു പുറമെ പ്രമുഖരായ ശിഷ്യന്മാരുള്ളതാണ് അദ്ദേഹത്തിന്. അതായത് ഈ തുഞ്ചത്തെഴുത്തച്ഛനെ പോലുള്ള നിരവധി പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാരുള്ളതാണ്. സ്പോൺസറുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും ഇദ്ദേഹം തമ്മിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള നമ്പൂതിരിമാരുടെ ഏറ്റവും മോഡലുള്ള ആളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരൊക്കെ അരിയിട്ട് വാഴ്ച നടത്തുന്നത് തമ്പ്രാക്കളാണ്. ഈ തമ്പ്രാക്കളുടെ സുഹൃത്താണ് സോമയാജി. മാത്രമല്ല ഈ കുടുംബ സുഹൃത്തും കൂടിയാണ്. അതായത് ഈ രണ്ട് കുടുംബങ്ങളിലും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല ബന്ധമുള്ളതാണ്. ഇഷ്ടംപോലെ സപ്പോർട്ടുകൾ ഇവരോട് കൈ നോക്കി കിട്ടുന്നുണ്ട്. ഇത്രയും വളരെ ഉയർന്ന നിലയിലിരിക്കുന്ന ഒരു നമ്പൂതിരി പട്ടിണി കൊണ്ട് ഇയാളുടെ മറ്റേ പാണ്ഡ്യാലയിൽ കണക്കെഴുതാൻ പോയി എന്ന് പറഞ്ഞാൽ എന്തൊരു നികൃഷ്ടമായ ഭാവനയാണ്. തന്നാലോചിച്ചു അന്നത്തെ കാലത്തൊക്കെ എങ്ങനെ അറിയോ, ഒരാൾക്ക് പൂണൂല് എന്ന് പറഞ്ഞ ഒരൊറ്റ സാധനം മാത്രം മതി. നമ്പൂതിരിയുടെ ഒരു കഷ്ണം, ഒരു മന്ദബുദ്ധി, ഒരു 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 പൂണൂല് തൂക്കിയിട്ടുണ്ട് ചോദിക്കുക. അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെ അമ്പലത്തിൽ ചെന്നാലും ഫ്രീ ആയിട്ട് ചാപ്പാട്.
കിടക്കാൻ അമ്പലത്തിൽ കിടക്കാം, അവിടെയുള്ള സ്ഥലങ്ങളിൽ കിടക്കാം, പ്രഭുഗ്രഹങ്ങളിൽ കിടക്കാം, നായന്മാരുടെ വീട്ടിൽ കിടക്കാം, വെറുതെ കിടക്കാൻ നല്ല സുഖമായിട്ടാണ് കിടക്കാം. അതൊക്കെ അഭിമാനമായി കൊണ്ട് നടന്ന നായന്മാരും അമ്പലവാസികളും തമ്പുരാക്കന്മാരും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ഒരു പ്രഗത്ഭ പണ്ഡിതൻ, നിരവധി ശിഷ്യന്മാരും സ്പോൺസേഴ്സും ഒക്കെ ഉള്ള ഇത്രയും മഹാനായ ഒരു പാർട്ടി യാതൊരു രക്ഷയില്ലാതെ പട്ടിണിക്ക് ഭാര്യനെയും മക്കളെ നോക്കാനെ, നമ്പൂരിമാർക്ക് എന്ത് ഭാര്യനെ മക്കളെ നോക്കല, ഈ ബാക്കിയുള്ളവരൊക്കെ പ്രശ്നമാണ്, ഭാര്യയുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി വെക്കണം, നമ്പൂരിക്ക് എന്തിനാ ഭാര്യയുടെ മക്കളെ നോക്കേണ്ട ആവശ്യം, ഭാര്യ മക്കൾ മറ്റുള്ളവരല്ല നോക്കുന്നത്, സ്വന്തം അക്കാലത്തൊന്നും ഉണ്ടല്ലോ. ഒരു നമ്പൂതിരി അയാളിന് എത്ര പൊട്ടനോ ക്ഷുദ്രനോ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഭക്ഷണത്തിന് ഒരു പ്രശ്നമുണ്ടാവില്ല. കാരണം എന്താ, നാട് നിറയുള്ള എല്ലാ അമ്പലത്തിലും ഫ്രീ ചാപ്പാടാ. നമ്പൂതിരിക്ക് എവിടെ ചെന്നാലും ഏത് അമ്പലത്തിൽ നിന്നാലും ഫ്രീ ചാപ്പാടാണ്. പ്രഭുഗ്രഹങ്ങളിൽ, നായന്മാരുടെ വലിയ തറവാടുകളിൽ, ഇവിടെയൊക്കെ ഫ്രീ ആണ് ചാപ്പാട്. ഭക്ഷണം ഒരു പ്രശ്നമുള്ള കാര്യമല്ല, കിടപ്പും പ്രശ്നമല്ല, സുഖകരമായ കിടപ്പും ഉഷാറായിട്ട് നടന്നത്. മക്കളെ നോക്കുന്ന പ്രശ്നമൊന്നും നമ്പൂതിരിമാർക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നടത്തിയിരുന്ന കാലത്തെ പറ്റി പറഞ്ഞു. ഇതുപോലുള്ള ക്ഷുദ്ര സാഹിത്യകാരന്മാരെയാണ് നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ട് നടത്തുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ മറ്റേ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ജ്യോതിർമീമാംസ. ഈ ജ്യോതിർമീമാംസയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ജ്യോതിർമീമാംസ വെറുതെ ജ്യോതിശാസ്ത്രം പറയുക മാത്രമല്ല ചെയ്യുന്നത്, ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന്റെ ദർശനം എന്താന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജ്യോതിശാസ്ത്രത്തിന്റെ ഗവേഷണത്തിന്റെ ദർശനം? അദ്ദേഹം പറഞ്ഞതാണ്, നിരന്തരമായി നിങ്ങൾ ഗ്രഹവും ഗ്രഹനിലയും ഗ്രഹണവും നിരന്തരമായി നിരീക്ഷിക്കണം, അതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം. ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ഗ്രഹഗണാ രീതി നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കണം. ഞാനും പരിഷ്കരിച്ചിട്ടുണ്ട്, നിങ്ങളിനി പിന്നീടും പരിഷ്കരിക്കണം, അത് കഴിഞ്ഞാൽ പോയാൽ പിന്നെയും പരിഷ്കരിക്കണം. അങ്ങനെ നിരന്തരം ഈ ഗ്രഹഗണനാ രീതി പരിഷ്കരിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള സമയത്ത് കാലങ്ങൾ ചെയ്താൽ മാത്രമേ അതിന്റെ ശരിയായുള്ള പുണ്യം കിട്ടുള്ളൂ എന്ന് പറയും. ഇദ്ദേഹത്തിന് വേറെ തമാശ കൂടി ഉണ്ട് കേട്ടോ. അപ്പോ ഇദ്ദേഹം പറയാണ് ഈ ജ്യോതിർമാംസയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ആര്യഭടന് ജ്യോതിശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മാവാണെന്നാണ് പറയുന്നത്. ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആര്യഭടനെ തുടങ്ങുന്നത്. അത് ബ്രഹ്മത്തിനെയാണോ ബ്രഹ്മാവിനെയാണോ എന്നുള്ളതിനെ പറ്റി രണ്ടഭിപ്രായമുണ്ട്. എന്തായാലും അങ്ങനെയാണ് ഒരു ഇന്റർപ്രിട്ടേഷൻ. അപ്പോ ഈ ബ്രഹ്മാവാണല്ലോ ആര്യഭടന് ജ്യോതിശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തത്, പിന്നെ എങ്ങനെയാണ് അതിൽ തെറ്റ് വരിക? കാരണം ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ അറിവിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സാണ്. അപ്പൊ ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത ഇതനുസരിച്ചാണ് ആര്യഭടൻ എഴുതിയത്. അപ്പൊ ആര്യഭടീയത്തിൽ പിന്നെ എങ്ങനെ തെറ്റ് വരിക? തെറ്റ് വരാത്ത തെറ്റ് പിന്നെ എങ്ങനെയാ പരഹിത സിദ്ധാന്തം ദൃഗണിതമൊക്കെ ആയിട്ട് പിന്നീട് കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്? ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ അതിന് മറുപടി ഇദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മന്ദ മലയാളത്തിൽ പറഞ്ഞത് ഇത് ശരിയല്ല. എന്താ പറഞ്ഞറിയോ, ഈ ബ്രഹ്മാവും ദൈവങ്ങളും നേരിട്ട് വന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയല്ല ചെയ്യാം, അവരെ പ്രാർത്ഥിക്കുമ്പം ഈ ഭക്തന്മാർക്ക് എന്ത് ചെയ്യും, ഒരു ബുദ്ധിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനെ ബുദ്ധിക്ക് ക്ലാരിറ്റി ഉള്ള മനുഷ്യന്മാരെന്ത് ചെയ്യും, സിദ്ധാന്തങ്ങൾ ഉണ്ടാവും. അപ്പൊ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്, മനുഷ്യന്മാരാണ്. ദൈവം എന്താ ചെയ്യുന്നത്, മനുഷ്യന്മാർക്ക് സിദ്ധാന്തം ഉണ്ടാക്കാൻ വേണ്ട ബുദ്ധിക്കുള്ള തെളിമ അനുഗ്രഹമായിട്ട് കൊടുക്കുന്നു. എങ്ങനെയാ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ? ഇങ്ങനെയാണ് കാര്യം മണ്ട, അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിദ്ധാന്തം ഉണ്ടാക്കുന്നത് ആരാണ്, മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റും പറ്റും, ആ തെറ്റ് നമ്മൾ തിരുത്തി വേണം. അല്ല, ദൈവങ്ങളല്ല നേരിട്ട് വന്നുകൊണ്ട് സിദ്ധാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ചില പുസ്തകത്തിലൊക്കെ അങ്ങനെയാ പറഞ്ഞു. ഇതിലെ രസം എന്താ അറിയോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരാളിപ്പോ ഇപ്പൊ പറഞ്ഞ, നമ്മളിപ്പോ കുറെ ആൾക്കാരൊക്കെ എങ്ങനെ പറയുക വെച്ചാൽ, ഇതൊക്കെ നമ്മൾ നിലവിലുള്ള എല്ലാ ആശയങ്ങളും തെറ്റാണ്, ഇതൊക്കെയാണ് ശരി എന്നുള്ള രൂപത്തിലാണ് പറയുക. പക്ഷെ ഈ സോമയാജിപ്പാടിന്റെ തമാശ അങ്ങനെയല്ല. സോമയാജിപ്പാട് ഇതൊക്കെ പറയുന്നത് എങ്ങനെയറിയോ, അന്ന് നിലവിലുണ്ടായിരുന്ന സ്മൃതി വേദ പാരമ്പര്യത്തിലെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥകാരന്മാരെയും കോട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞത് തന്നെ കണ്ടില്ലേ, അതായത് ചുമ്മാകരങ്ങ് പറയല്ല, എന്താണ് പറയുന്നത്, ദൈവവും വിശ്വാസമൊക്കെ അവിടെ കടന്നോട്ടെ, പക്ഷെ എന്നാ പോലും ശാസ്ത്രത്തിന് അതുകൊണ്ട് കുഴപ്പം വരരുതെന്നാ പറഞ്ഞു. അതൊരു തരം കോംപ്രമൈസ് ഫോർമില്ല. കാരണം എന്താ പറയുക, ഇതൊന്നും ശരിയല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇയാളുടെ സോമാജിപ്പാട്ടിന്റെ സ്ഥാനം പോവും, അദ്ദേഹത്തിന് പരിഗണന പോകാൻ എല്ലാം കൂടി തല്ലിക്കൊന്ന് കുടിച്ചു കൊടുക്കും. എനിക്ക് തോന്നുന്നു ആര്യഭടനൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ സോമയാജിപ്പാട് സമർത്ഥനാണ്, അദ്ദേഹം ഈ നിലവിലുള്ള പാരമ്പര്യത്തിലെ എല്ലാ കൃതികളും നന്നായിട്ട് പഠിച്ചയാളാണ്, സ്കോളറാണ്. അതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൈത്തരീയ സംഹിത സായണ മാധവനെ കോട്ട് ചെയ്യുന്നുണ്ട്. വലിയ വലിയ പല പല പ്രാമാണികമായ വൈദിക ഗ്രന്ഥങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അറിവിന്റെ നാല് മാർഗങ്ങൾ, സ്മൃതി, പ്രത്യക്ഷം, അനുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വളരെ ഈ പരമ്പരാഗതമായ
വേദിക് പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രമുഖ കൃതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പറയുന്നത്. ഇങ്ങനെ വരുന്നുണ്ടല്ലേ ഗുണം എന്താണ്? ഒരു ഗുണം അദ്ദേഹത്തിന് നിലവിലുള്ള ബ്രാഹ്മണിക്കായിട്ടുള്ള പാരമ്പര്യത്തിന്റെ സ്ഥാനത്തിനും കുഴപ്പമൊന്നും പറ്റാതിരിക്കും ചെയ്യാൻ പറ്റും. അതേ അവസരത്തിൽ ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഒരു 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 തരം കോംപ്രമൈസ് ഫോർമുലയാണ് അദ്ദേഹം അത് വളരെ വിദഗ്ധമായും മനോഹരമായും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തിക നമ്മുടെ നാട്ടിലെ പല വിപ്ലവകാരികൾക്കും ഇല്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ ജീവിതം അപകടത്തിലാവുന്നതിന്റെ കാരണം. ഇനി ഈ പറമ്പിലെ വേറെ ആളാണ് ചിത്രപാൽ. നീലകണ്ഠന്റെ ശിഷ്യനാണ് അദ്ദേഹം. കരണാമൃതം എന്നൊരു കൃതി എഴുതിയുണ്ട്. അദ്ദേഹം ഡയഫൻറ്റൈൻ ഇക്വേഷൻസിൽ കാര്യമായ ഗവേഷണം നടത്തിയാണ്. ഇപ്പോ ഒരു ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട് വിചാരിക്കാം. അറിയാത്ത ഒരു എക്സ് വൈ എന്നുള്ള രണ്ട് പോസിറ്റീവ് ഇൻറ്റിജർസ് ഉണ്ട് വിചാരിക്കാം. അതിന്റെ തുക അറിയാം, വ്യത്യാസം അറിയാം, പ്രൊഡക്റ്റ് അറിയാം, സം ഓഫ് ദ സ്ക്വയേഴ്സ് അറിയാം, ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് അറിയാം, സം ഓഫ് ദ ക്യൂബ്സും ഡിഫറൻസ് ഓഫ് ദ ക്യൂബ്സും അറിയാം വിചാരിക്കാം. അപ്പൊ ആകെ എത്രയായി? 1, 2, 3, 4, 5, 6, 7 അല്ലേ? ഇതിന്റെ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കാം, അത് പലമായി എടുക്കാമല്ലോ. അങ്ങനെ 21 പോസിബിലിറ്റി ഉണ്ടോ? അത് ഓരോ ആ രണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അതായത് എക്സും വൈ ഒക്കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയുള്ള കേസാണ്. പറങ്ങോട്ട് ജ്യേഷ്ഠദേവൻ നമ്പൂതിരി, അദ്ദേഹം ഈ പറഞ്ഞ പരമ്പരയപ്പെട്ട ദാമോദരന്റെ ശിഷ്യനാണ്. 1500 മുതൽ 1600 വരെയാണ് ജീവിച്ചത്. ഇയാളെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, മലയാളത്തിലൊരു ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചു എന്നുള്ളതാണ്. മലയാളത്തിൽ 1530 അടുത്ത് യുക്തിഭാഷ എന്നുള്ള രീതി പേരിൽ ഒരു ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയിലെ നമ്പൂതിരിമാർ അന്ന് സംസാരിച്ചിരുന്ന ഭാഷയാണ്. എന്ന് പറഞ്ഞർത്ഥം മറ്റ് ജില്ലകളിലെ നമ്പൂതിരി ഭാഷയല്ല, മലപ്പുറം ജില്ലയിലെ നമ്പൂതിരി ഭാഷയാണ്. അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിലൊരു തമാശ എന്താ വെച്ചാല് അന്നത്തെ കാലത്ത് എന്തിനാണ് മലയാളത്തിൽ ഇത്രയും പ്രൗഢമായിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര ഗ്രന്ഥം വന്നതെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒരു പ്ലസ് ടു ലെവലിലെ ഒരു പുസ്തകം മലയാളത്തിൽ എഴുതാൻ ആർക്കെങ്കിലും ഗണിതശാസ്ത്രജ്ഞന്മാർക്ക് ധൈര്യം വരുമോ? ഭയങ്കര വിഷമം. ഇപ്പൊ പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന നമ്മൾ ഇംഗ്ലീഷിലല്ലേ, അത് മലയാളത്തിലേക്ക് ആക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പദപ്രയോഗങ്ങൾ അതൊക്കെ പറ്റും. 1530 ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം നമ്മൾ BSc പ്രീ ഡിഗ്രിക്കൊക്കെ പഠിപ്പിക്കുന്ന, പ്ലസ് ടുവിനൊക്കെ പഠിപ്പിക്കുന്ന വളരെ ഗഹനമായിട്ടുള്ള ഗണിതശാസ്ത്ര തത്വങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം ഈ 1530 മലയാളത്തിൽ എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പുസ്തകത്തില് ഗണിതശാസ്ത്ര കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിന്റെയൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്. ജ്യോതിശാസ്ത്രം അതിന് രണ്ട് ഭാഗമുണ്ട്. ഒരു ഭാഗം ഗണിതശാസ്ത്രമാണ്, ഒരു ഭാഗം ജ്യോതിശാസ്ത്രമാണ്. അന്ന് ലോകത്തിലെ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഉയർന്ന തരത്തിലുള്ള ഗണിതശാസ്ത്രം ഈ പുസ്തകത്തിലുണ്ട്. ഇത് ഇദ്ദേഹം കണ്ടുപിടിച്ചതല്ല കേട്ടോ. ഈ അദ്ദേഹത്തിന് മുമ്പുള്ള നീലകണ്ഠ സ്വാമിയാജി, മാധവൻ, പരമേശ്വരൻ തുടങ്ങിയ ആൾക്കാർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇയാളൊരു ടെക്സ്റ്റ് ബുക്ക് റൈറ്റർ ആണ്. പക്ഷെ മനോഹരമായിട്ട് പുസ്തകം എഴുതുന്ന ഒരാളാണ്. ഒരു ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ എഴുതണം എന്നുള്ള എന്റെ ഏറ്റവും നല്ലൊരു മോഡലാണ് യുക്തിഭാഷ. ഇതതിന്റെ ഒരു ഓലയാണ് യുക്തിഭാഷയുടെ. അതിന്റെ ഒരു ഭാഗമാണിത്. എന്റെ ഭാഷ കണ്ടാത്തിന് നിങ്ങൾക്ക് അനന്തരം ത്രൈരാശികം, അവിടെ ഒരു അവയവയ്ക്ക് രണ്ടു അവയവം ഉണ്ടായിട്ടിരിപ്പു, അതിൽ ഒരു അവയവം ഇത്ര പരിമാണത്തോടു കൂടിയാണെന്നുള്ളത് നിയതമായിട്ടിരിപ്പു, ഇങ്ങനെ പറഞ്ഞു. ഈ മലയാളം ഇപ്പോഴത്തെ പുതിയ തലമുറക്കൊന്നും മലയാളമെന്നും തോന്നില്ല. ഇതിൽ നല്ല രസമുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. 5 നാഴി നെല്ല് കുത്തിക്കഴിഞ്ഞാൽ 2 നാഴി അരി കിട്ടും. അങ്ങനെയാണെങ്കിൽ 12 നാഴി നെല്ല് കുത്തിക്കഴിഞ്ഞാൽ എത്ര അരി കിട്ടും? അതിനാണ് അവര് ത്രിപ്രശ്നം എന്ന് പറയുന്നത്. അത് നമ്മള് എന്താ റേഷ്യോ പ്രപ്പോർഷൻ എന്നൊക്കെ പറയില്ലേ. എക്സ് വൈ 4 വേരിയബിൾ ഉണ്ടെന്ന് ഇരിക്കുക, അതിൽ 3 വേരിയബിൾ അറിഞ്ഞാൽ എങ്ങനെ 4th വേരിയബിൾ കണ്ടുപിടിക്കാം? നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ചെയ്യുന്ന കണക്കാണ്. അതിനെപ്പറ്റി പറഞ്ഞു. അതായത് വലിയൊരു പ്രശ്നമാണല്ലോ. എന്തിനാണ് ഈ ആൾക്കാര് ഇത്രയും കഷ്ടപ്പെട്ട് മലയാളത്തിൽ അന്നൊരു പുസ്തകം എഴുതുന്നത് വലിയ അത്ഭുതം? കാരണം എന്താ പറയുക, അന്നൊക്കെ അറിവിന്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും ഉണ്ടായിരുന്ന നമ്പൂതിരിമാരായിരുന്നു. ഈ നമ്പൂതിരിമാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് സംസ്കൃതം അറിയാവുന്നവരായിരുന്നു. പിന്നെയുള്ളത് കുറച്ച് അമ്പലവാസികളാണ്. അമ്പലവാസികളായ സ്ത്രീകൾ പോലും സംസ്കൃത പണ്ഡിതകളായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏതോ ഒരു പ്രധാനപ്പെട്ട സിദ്ധരൂപം മറ്റോ എഴുതിയത് ഒരു വാരസേരാണെന്നൊരു കഥയാണ്. അപ്പോ അങ്ങനെയുള്ള ഇവർക്കൊക്കെ സംസ്കൃതം നന്നായിട്ട് അറിയാം. പിന്നെ ഇവരെന്തിനാണ് ഈ മലയാളത്തിലെ കൃതി എഴുതിയത്? അതായത് ഈ മാതിരിയുള്ള അറിവുകളൊക്കെ കുറേയും കൂടി പ്രചാരത്തിൽ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം, സാമൂഹ്യ സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള നമ്പൂതിരിമാരല്ലാത്ത വൻതോതിലുള്ള ഒരു ജനസമൂഹം അന്ന് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തിനാ ഇവർ കഷ്ടപ്പെട്ട് ഇതൊക്കെ മലയാളത്തിൽ എഴുതിയേക്കേണ്ട കാര്യം? അതൊരിക്കലും നമ്പൂതിരിമാരുടെ രീതിക്ക് ചേർന്നൊരു കാര്യമല്ല. അപ്പൊ ഈ അച്യുതപ്പി ഷാരടി,
ഈ പറഞ്ഞ പുസ്തകം ഇതുപോലെ ഒരുപാട് മലയാളത്തിലെ കൃതികൾ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വൻതോതിൽ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങൾ ബ്രാഹ്മണേതരായിട്ടുള്ള ആൾക്കാർ പോലും, അമ്പലവാസികളും നായന്മാരോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരും പിന്നോക്ക സമുദായക്കാരടക്കം പഠിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. സമൂഹം അതിനും പ്രഭുക്കന്മാരും ബ്രാഹ്മണ മേധാവികളും രാജാക്കന്മാരും ഒക്കെ അതിന് വൻതോതിൽ പ്രോത്സാഹനം കൊടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. തൃക്കുടവേലി ശങ്കരവാര്യർ അദ്ദേഹം ഒറ്റപ്പാലത്ത് തൃക്കടിയിലേക്ക് ഉള്ള ഒരു തൃക്കുടവേലി എന്നുള്ള ഒരു വാര്യത്ത് ഉണ്ടായിരുന്ന ആളാണ്. അതായത് ക്രിയാക്രമകരി, യുക്തിദീപിക, ക്രിയാകലാപം തുടങ്ങിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ക്രിയാകലാപം മലയാളമാണ്, ക്രിയാക്രമകരിയും യുക്തിദീപികയും സംസ്കൃതം. ഇത് ഏകദേശം നമ്മുടെ യുക്തി ഭാഷയിലൊക്കെ ഉള്ള കാര്യങ്ങൾ സംസ്കൃതത്തിൽ ഈ കൃതികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗുണം വെച്ചാൽ യുക്തി ഭാഷ മലയാളികൾക്കല്ലേ വായിക്കാൻ പറ്റുള്ളൂ, ഇത് സംസ്കൃതത്തിലായതുകൊണ്ട് കൂടുതൽ അതിന് പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. പുതുമനസ്വാമിയാജി പിന്നെ കുറെ കാലം വന്നാൽ അദ്ദേഹത്തിന്റെ കരണപദ്ധതി നല്ലൊരു പുസ്തകമാണ്. കടത്തനാട് ശങ്കരവർമ്മ, അദ്ദേഹം വടകര ഈ ഭാഗത്തുള്ള കടത്തനാട് കോവിലത്തിൽ ഒഞ്ചിയിൽ അപ്പുത്തമ്പുരാനാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അദ്ദേഹം സദൃഢനമാരാന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. അത് ഇതുപോലെ ജ്യോതിശാസ്ത്ര കൃതികളൊക്കെ ഉള്ളതാണ്, കുറച്ചുകൂടി പുതിയ കാലത്തെ. കടബയാദി നേരത്തെ പറഞ്ഞു, കടബയാദി ഞാൻ പറയലേ, ശ്ലോകങ്ങളൊക്കെ എഴുതുമ്പോൾ ശ്ലോകങ്ങളുടെ ഇടയിൽ അക്കങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേറൊരു വിദ്യയാണ്. നേരത്തെ വിദ്യ ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ഭൂതസംഖ്യ എന്നുള്ള രീതി. കടബയാദി അതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയാണ്. ആര്യഭട്ടൻ ഇതുപോലെ രീതി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വളരെ വിഷമം പിടിച്ച രീതിയാണ്. ഇത് വളരെ എഫിഷ്യന്റ് ഉള്ള രീതിയാണ്. ഇത് നമ്മുടെ മറ്റേ ചാന്ദ്രവാക്യങ്ങളിലൊക്കെ ഉപയോഗിച്ചതാണ്. അപ്പം അത്രയും പഴയതാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന വരരുചിയുടെ കാലം മുതൽക്ക് കേരളത്തിൽ പ്രചാരമായിട്ടുള്ള ഒരു രീതിയാണ്. ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ അത്ര വലിയ പ്രചാരത്തിലല്ലതാണ്. അപ്പോൾ കടബയാദിയുടെ രീതി ഇങ്ങനെയാണ്, ഓരോ അക്ഷരത്തിനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പറാക്കിയിട്ട് ഒരു അക്കായിട്ട് മാറ്റാൻ പറ്റും. അവിടെ കണ്ടില്ല, ഇപ്പൊ ക ട പ യ, അതാണ് കടബയാദി എന്ന് പറയുന്നത്, പരൽപേർ എന്ന് പറയും. ആ കോളത്തിലുള്ള എല്ലാ അക്ഷരങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ 1 ആണ്. 2-ാമത്തെ കോളത്തിലേക്ക് കറസ്പോണ്ടിങ് നമ്പർ 2 ആണ്. അങ്ങനെ അതിനൊക്കെ നമ്പർ 0. അതുപോലെ എല്ലാ സ്വരങ്ങൾക്കും 0. അപ്പൊ ഇനി വേറൊരു പ്രശ്നം വരും കേട്ടോ, സ്വരങ്ങളും വ്യഞ്ജനങ്ങളും കൂടി കൂടി വരും. ഇപ്പൊ കൂക്കി ഒക്കെ വന്നു നിന്നിരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സ്വരം നോക്കണ്ട, ആ വ്യഞ്ജനം മാത്രം നോക്കാം. കായും കീ കൂ ഒക്കെ ഒരേ നമ്പറിനെ കിട്ടാം. ഇനി അടുത്തൊരു പ്രശ്നം, കൂട്ടക്ഷരങ്ങൾ വന്നാൽ എന്താ ചെയ്യാം? കൂട്ടക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പങ്ക ഇന്ദിര എന്നൊക്കെ വന്നു നിന്നിരിക്കുക, അവസാനത്തെ അക്ഷരമാണ് നോക്കേണ്ടത്, അതിന് പിറകിൽ അക്ഷരങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊന്ന്, ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിക്കുക, ഇടത്തുനിന്ന് വലത്തോട്ടല്ല. ഉദാഹരണം കാണിക്കാം, ചണ്ടാംശു ചന്ദ്രാതമ കുമ്പിപ്പാല. ഇത് നോക്കൂ, ഇതിൽ ഓരോ അക്ഷരത്തിന് കറസ്പോണ്ടിങ് നമ്പർ അതിൽ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വലത്തുനിന്ന് ഇടത്തോട് വായിച്ചതായിട്ട് 3, 1, 4, 1, 5, 9, 2 ഇതെന്താ അറിയോ, പൈയുടെ വിലയാണ്. 3.14159562 ആവില്ല. അപ്പൊ അത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം. അപ്പൊ ഇതുപോലെ അക്കങ്ങളെയൊക്കെ നമുക്ക് ശ്ലോകങ്ങളിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് കടബയാദി. ചണ്ടാംശ ചന്ദ്രാമുണ്ട്. ഈ കലിദിനസംഖ്യയൊക്കെ വലിയ നമ്പറായിരിക്കും. കലിദിനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്തറിയോ, BC 3700 ചിലത്തിൽ തുടങ്ങിയ സാധനമാണല്ലോ. അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം കലിദിനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കലിദിനം തുടങ്ങിയിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പൊ അത് വലിയൊരു നമ്പറായിരിക്കും. ജാതകത്തിലൊക്കെ ഉണ്ടാവും കലിദിനസംഖ്യ. കലിദിനസംഖ്യ എന്താറിയോ, ഗ്രഹനില കണക്കൂട്ടാൻ വളരെ എളുപ്പമാണ് ഈ കലിദിനസംഖ്യ എന്ന് എടുക്കാൻ. കാരണം ഈ മാസം കൊല്ലം എന്നുള്ള കണക്കുകളൊക്കെ അത്ര കൃത്യമല്ല, ദിവസം നോക്കുകയാണ് ഏറ്റവും നല്ല വഴി. അപ്പോ കലിദിനസംഖ്യ എഴുതുന്നത് ഒരു പഴയ രീതിയാണ്. കലിദിനസംഖ്യയൊക്കെ വലിയ നമ്പർ ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ഈ കടബയാദി ഉപയോഗിച്ചാണ് സാധനം ചെയ്യാം. ഇത് മാധവന്റെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. വ്യാസേ വാരി നിഹൃദേ രൂപഹൃദേ വ്യാസസാഗരാഭിഹദേ തൃശരാദി വിഷമസന്ധ്യ സംഖ്യ ഭക്തമരണം സ്വം പ്രദക്ഷമാക്കുക. ഇതെന്താ ശരിക്കും ഒരു ഒരു വൃത്തത്തിന്റെ വ്യാസം കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ പരിധി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കിട്ടിയ ഏകദേശം നമ്മുടെ പൈയുടെ വില 5/4 = 1 - 1/3 + 1/5 - 1/7 + 1/9 etc. ഈ ഗ്രിഗറി സീരീസ് എന്നാ പറയാ, ഗ്രിഗറിയും ലിബ്രീസ് ഒക്കെ ഇത് കണ്ടുപിടിച്ചത് 1667-ഉം 1674 ഒക്കെയാണ്. മാധവൻ ഇത് അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാർ അതിന് പിന്നീടുള്ള കാലത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പൈയുടെ വില കണ്ടുപിടിക്കാൻ ഈ സീരീസ് കൂടുതൽ കൂടുതൽ കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഈ പൈയുടെ വില 3.14 എന്നാണ് സാധാരണ നമ്മൾ പഠിപ്പിക്കുക,
പൈഡം മുഴുവൻ വിലയാണിത്. 3.14159 5 9 8 9 8 9 3 3 8 4 2 6 4 3 3 വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ, ഈ സമയത്ത് ജ്യോതിശാസ്ത്രം, ജ്യോതിഷം, ഗണിതശാസ്ത്രം മാത്രമൊന്നുമില്ല കേട്ടോ. ആ പ്രദേശത്ത് ഭാരതപ്പുഴയുടെ ചുറ്റും അറിവിന്റെ പല മേഖലകളും നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അറിവുകളൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള കോവിലകങ്ങളിലൊക്കെ വൻതോതിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് മൊത്തത്തില് കേരളത്തിലെ എല്ലാ അറിവിന്റെ എല്ലാ മേഖലകളിലും പുരോഗമനമുണ്ടായിരുന്നു. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, തൃപ്പങ്കോട് തിരുമംഗലത്ത് നീലകണ്ഠൻ, മനുഷ്യാലയ ചന്ദ്രിക, മാതന്റെ ലീല തുടങ്ങിയതൊക്കെ അക്കാലത്ത് വന്ന പുസ്തകങ്ങളാണ്. അപ്പൊ ആ കാലത്ത് ഒരുപാട് ഈ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം ഒന്നും അല്ലാത്ത മറ്റ് പല അറിവിന്റെ മേഖലകളിലും വൻതോതിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ജന്മികളും രാജാക്കന്മാരും നാടുവാഴികളും ഒക്കെ അക്കാലത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ബ്രാഹ്മണ നേതാവായിട്ടുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇതിനൊക്കെ ഭയങ്കര കാര്യമായ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാട് ആദവനാട്, തിരുനാവായ അടുത്തുള്ള ആദവനാടാണ് അദ്ദേഹത്തിന്റെ വീട്. ഇദ്ദേഹം കേരള നേത്രനാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാന പേര്. അദ്ദേഹം കേരളത്തിലുള്ള ബ്രാഹ്മണരുടെ ഏറ്റവും ഉയർന്ന നേതാവായി പരിഗണിക്കപ്പെടുന്നു. ഈ വിഷയത്തെ പറ്റി നമുക്കിന്ന് മനസ്സിലാവുന്നത് ഒരുപാട് ആൾക്കാര് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആൾക്കാരുടെ ഒരു ലിസ്റ്റാണ്. ഇതിൽ ഒന്നാമത്തെ ആളൊരു സായിപ്പാണ്, സി എം വിഷ്. അദ്ദേഹമാണ് ആദ്യത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്, ഒരു പേപ്പർ എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അതിൽ പഠിത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളാണ് കെ വി ശർമ്മ. അദ്ദേഹം ഒരു മലയാളിയാണ്, തമിഴ് ബ്രാഹ്മണൻ. അദ്ദേഹം ജീവിതം മുഴുവൻ ഈ വിഷയത്തിനെ പറ്റി പഠിക്കാനും പബ്ലിഷ് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ച ഒരു പാവം മനുഷ്യനാണ്. മറ്റു പലരും അങ്ങനെയല്ല, മറ്റുള്ളവരെ ചെയ്ത വർക്ക് അടിച്ചു മാറ്റി പേര് സമ്പാദിക്കുന്ന വിദഗ്ധന്മാർ ഈ മേഖലയിൽ വളരെയധികം ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇദ്ദേഹം അയാളുടെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ചെലവാക്കി ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പോലും ഫലങ്ങൾ പല വേറെ ചില ആൾക്കാർ ഇതുപോലെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പി എ സരസ്വതി അമ്മ കേരള ഒരു മലയാളി സ്ത്രീയാണ്. അവർ നല്ലൊരു പുസ്തകം ഈ വിഷയത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതാണ് പേപ്പർ. ഈ വിഷയത്തിനെ പറ്റി ആദ്യമായിട്ട് വന്ന ഒരു പേപ്പർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ജോലിക്കാരനായിട്ടുള്ള ചാൾസ് വിഷ് എന്ന് പറഞ്ഞൊരാളുടെ പേപ്പറാണ്. 1834 ട്രാൻസാക്ഷൻസ് ഓഫ് ദ റോയൽ സൊസൈറ്റിയിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. അതാണ് ആദ്യമായിട്ട് ഈ വിഷയത്തിനെ പറ്റിയിട്ട് വിവരം ലോകത്തിന് അറിഞ്ഞിട്ടുള്ളത്. കേരളത്തിലുള്ള ചില പുസ്തകങ്ങളൊക്കെ ഇതിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രം, കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം, മയൂരശിഖ. മയൂരശിഖ എന്നുള്ളത് ദ ക്രസ്റ്റ് ഓഫ് ദ പീക്കോക്ക് എന്നുള്ള ഇംഗ്ലീഷ് ബുക്കിന്റെ മലയാള തർജ്ജമയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തത്. ഭാരതീയ ശാസ്ത്ര മഞ്ജുഷ, ഗണിത യുക്തി ഭാഷ, അത് നേരത്തെ പറഞ്ഞത് യുക്തി ഭാഷ എന്നുള്ളത് തന്നെ. ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ്, അത് സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനക്കാർ പബ്ലിഷ് ചെയ്തതാണ്. ദിവാകരൻ പി പി, അദ്ദേഹത്തിന്റെ ഈ 2017 വന്നൊരു പുസ്തകമാണ്, മാത്തമാറ്റിക്സ് ഓഫ് ഇന്ത്യ കൺസെപ്റ്റ്സ് മെത്തേഡ്സ് ആൻഡ് കണക്ഷൻസ്, ഹിന്ദുസ്ഥാൻ ബുക്ക് ഏജൻസി 2017. ഇത് ഈ വിഷയത്തിനെ പറ്റി വളരെ കാര്യമായിട്ട് പഠിക്കുന്ന ഒരു ബുക്കാണ്. അദ്ദേഹം അതിൽ വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള പല പല ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒരു ആശയം എന്തറിയോ, ആര്യഭടൻ ഒരു നിരീശ്വരവാദിയോ അഗ്നോസ്റ്റിക്കോ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ബ്രഹ്മത്തിനെ പറ്റി പറയുന്നത് ബ്രഹ്മാവിനെ പറ്റി അകരെല്ലാം പറഞ്ഞ ആര്യഭടൻ, ആര്യഭടന്റെ ആര്യഭടീയത്തിൽ രണ്ട് ദേവസ്തുതിയുണ്ട്, രണ്ടും ബ്രഹ്മാവിനെ പറ്റിയാണ് എന്നാണ് ഒരാൾക്കാർ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, ബ്രഹ്മാവിനെ പറ്റിയല്ല അദ്ദേഹം പറയുന്നത്, ബ്രഹ്മത്തെ പറ്റിയാണ്. അപ്പൊ അതിനുള്ള ഇയാളുടെ ആർഗ്യുമെന്റ് എന്തറിയോ, ബ്രഹ്മാവാണെങ്കിൽ ആൺ പുല്ലിംഗം എന്നുള്ള രീതിയിലല്ലേ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത്. സംസ്കൃതത്തിൽ ഈ ലിംഗമൊക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ അദ്ദേഹം പറയുന്നത് അറിയോ, അവിടെ അത് ഉപയോഗിച്ച രീതി കണ്ടു കഴിഞ്ഞാൽ ഇത് അലിംഗം ആയിട്ടുള്ള ഒരു സാധനത്തിന്, നപുംസകമായിട്ടുള്ള സാധനത്തിനാണ് ഉപയോഗിച്ചത്. പുല്ലിംഗത്തിലുള്ള ഒരു ബ്രഹ്മാവിന് ബ്രഹ്മത്തിനെ പറ്റി എല്ലാവരും പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ബ്രഹ്മത്തിനെ പറ്റിയാണ്. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൊത്തം പ്രപഞ്ചത്തിനെ പറ്റിയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു എന്താ അഗ്നോസ്റ്റിക്കോ ഭൗതികവാദിയോ നിരീശ്വരവാദിയോ ഒക്കെ ആയിട്ടുള്ള ഒരാളാണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പി പി ദിവാകരൻ. ഇതുപോലെ ഒരുപാട് കോൺട്രവേഴ്സിയൽ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ കാര്യമായിട്ട് വിഷയത്തിനെ പറ്റി പഠിക്കുന്ന ഒരാളാണ് അദ്ദേഹം.